സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ അടുത്ത മാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ക്ലോസ്ഡ് മാച്ചാണ്, നമ്മുടെ ബി ഡബ്ല്യു ടീം നടത്തുന്ന ക്ലോസ്ഡ് മാച്ചാണ് അടുത്ത മാച്ച്. ക്ലോസ്ഡ് മാച്ച് എന്ന് വെച്ചാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം, സ്ലോട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന മാച്ചാണ്. നമ്മൾ ക്ലോസ്ഡ് മാച്ചൊക്കെ നടത്തിയിട്ടുണ്ട്. സോ ക്ലോസ്ഡ് മാച്ച് എന്ന് വെച്ചാൽ ടീമായിട്ട് ജോയിൻ ചെയ്യേണ്ടവർക്ക് ജോയിൻ ചെയ്യാനുള്ള മാച്ചാണ് ക്ലോസ്ഡ് മാച്ചസ്. സോ ആ മാച്ചാണ് ഇന്ന് നടത്തുക. പക്ഷേ നമ്മുടെ ഇന്നത്തെ മാച്ചിൻ്റെ പ്രത്യേകതയുണ്ട്. ഇന്നത്തെ മാച്ച് വെറും മാച്ചല്ല, ക്ലാസിക് മാച്ചല്ല, സ്പെഷ്യൽ റൂം മാച്ചാണ്. സ്പെഷ്യൽ റൂം മാച്ച് എന്ന് വെച്ചാൽ നമ്മുടെ യു സി കൊടുത്ത്, നമ്മുടെ യു സി അറിയാമല്ലോ, ക്യാഷ് കൊടുത്ത് മേടിക്കുന്ന അഡ്വാൻസ്ഡ് റൂം കാർഡ് വെച്ച് നടത്തുന്ന മാച്ചാണ് നമ്മൾ ഇന്ന് നടത്തുന്നത്. മെലി വെപ്പണ്ട മാച്ചാണ്. മെലി വെപ്പൺ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, പാൻ, അതുപോലെ തന്നെ അടിക്കുന്ന സാധനം, വെട്ടുന്ന സാധനം, കുത്തുന്ന സാധനം, അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഉള്ള സംഭവങ്ങളാണ് ഈ പറയുന്ന ഗ്രനേഡ്, അതുപോലെ തന്നെ സ്മോക്ക്, ഫ്ലാഷ്, അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. ഇതാണ് ഗെയിമിൽ അലൗഡ് ആയിട്ടുള്ള സാധനം. നമുക്ക് എയർ ഡ്രോപ്പും വണ്ടിയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഗ്രൂപ്പിൽ, അല്ല മാച്ചിൽ. സോ എയർ ഡ്രോപ്പും വണ്ടിയും ആരും ഉപയോഗിക്കരുതെന്ന് കറക്റ്റായിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടാണ് നമ്മൾ മാച്ച് സ്റ്റാർട്ട് ചെയ്യുക. സോ നമ്മുടെ അഡ്വാൻസ്ഡ് റൂം കാർഡിൻ്റെ സെറ്റിംഗ്സ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അഡ്വാൻസ്ഡ് റൂമിൻ്റെ നമ്മുടെ പ്ലേസ് ഓൺ 1.2 സ്പീഡിൽ സ്ട്രിംഗിളാവും. സാധാരണ രീതിയിൽ സോണിൻ്റെ സ്പീഡ് 1 ആണ്. ഇപ്പോൾ ഇവിടെ അത് ഫാസ്റ്റായിട്ട് 1.2 സ്പീഡിൽ അത് സ്ട്രിംഗ് ആവും. അതാണ് ഫസ്റ്റ് സെറ്റിംഗ്. സെക്കൻഡ്, സൗണ്ട് വിസ്വലൈസേഷൻ എല്ലാവർക്കും അറിയാം. ഡിസേബിൾ, ഓക്കെ, അതിൻ്റെ അത് സീനില്ല, ഓക്കെ ആണ്. ബാക്കി കാര്യങ്ങൾ കൂടി നമ്മൾ നോക്കിയാണ്. സോ സൗണ്ട് വിസ്വലൈസേഷൻ എല്ലാവർക്കും അറിയാം. അതെന്താണെന്ന് വെച്ചാൽ സൗണ്ടിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ്. ഓട്ടോ ഡോർ ഓപ്പൺ തൽക്കാലം നമ്മൾ ഓഫ് ചെയ്തിരിക്കുകയാണ്. ഓട്ടോ ഡോർ ഓപ്പൺ എന്ന് എല്ലാവർക്കും അറിയാം, നമ്മൾ തൽക്കാലം ഒരു ഡോറിന് ഉപയോഗിച്ച് നിൽക്കുമ്പം ഡോർ ഓപ്പൺ ആയിട്ട് തന്നെ താൻ ഓപ്പൺ ചെയ്യുന്നത്, തൽക്കാലം ഡിസേബിൾ ചെയ്തിരിക്കുകയാണ്. തന്നെ താൻ ഓപ്പൺ ചെയ്ത് കയറട്ടെ എന്നുള്ള ഓപ്ഷനിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ശ്രീരാജ് ഐ ഡി പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. ബ്രോ, ഈ റൂം മാച്ച് നമ്മൾ ക്ലോസ്ഡ് മാച്ചാണ്, റൂം ഐ ഡി പാസ്വേഡ് നമ്മൾ പബ്ലിക്കിൽ ഇടുന്നതല്ല. ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഓൾറെഡി പബ്ലിഷ് ചെയ്തിരുന്നു, രണ്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മളെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുന്നവർക്ക് മാത്രമേ, ടീമായിട്ട് കോൺടാക്ട് ചെയ്യുന്നവർക്ക് മാത്രമേ ഐ ഡിയും പാസ്വേഡും കൊടുക്കൂ എന്ന് പറഞ്ഞ് നമ്മൾ ഡീറ്റെയിൽസ് ഇട്ടിരുന്നു. അതനുസരിച്ച് കോൺടാക്ട് ചെയ്തവർക്ക് കൊടുത്തിട്ടുണ്ട്. അല്ലാത്തവർ തൽക്കാലം കളി കാണുക, നമുക്ക് കുറച്ച് റൂൾസ് ഉണ്ട് ഇതിന്. അപ്പോൾ ആ റൂൾ ഫോളോ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്യുന്നവർക്ക് മാത്രമേ ഇത് കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഒത്തിരി ടീമിനെയും സെലക്ട് ചെയ്തിട്ടില്ല. നമ്മൾ ടീമുകളുടെ എണ്ണം കുറച്ചിട്ടുണ്ട്. എത്രയാണ്, 18-19 ടീമിനെ മറ്റോ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളൂ. കാരണം ഒത്തിരി ടീമിനെ വെച്ചാൽ ബോറാവും എന്നൊരു ചെറിയ പേടിയുള്ളത് കൊണ്ട് തൽക്കാലം 18 ടീമിനെ ആയിട്ട് റെസ്ട്രിക്ട് ചെയ്താണ് നമ്മുടെ ഇന്നത്തെ മാച്ച് പോകുക. സോ ഓട്ടോ പിക്കപ്പ് ഡിസേബിൾ ആണ്. ഓട്ടോ പിക്കപ്പ് നമുക്കറിയാം, നമ്മുടെ അവിടെ പോകുമ്പോൾ ഒരു മുമ്പിൽ ഒരു ഗൺ കിടപ്പുണ്ടെങ്കിൽ ഗൺ എടുക്കും. പിസ്റ്റള് നമ്മുടെ കയ്യിൽ എന്താണ്, നമ്മുടെ അഡ്വാൻസ്ഡ് ആയിട്ട് എന്തെങ്കിലും സാധനങ്ങളുണ്ട്, അല്ലെങ്കിൽ ഓട്ടോ പിക്കപ്പ് ആണ്, ആ സംഭവങ്ങളോട് ഡിസേബിൾ ചെയ്തിട്ടാണ് പോവുക. സോ ഓട്ടോ പിക്കപ്പ് ഡിസേബിൾ ആണ്. എയിം അസിസ്റ്റ് സെയിം പോലെ തന്നെ എനേബിൾ ആണ്. പക്ഷേ നമ്മുടെ മെലി വെപ്പൺ ആണ്, അതുപോലെ തന്നെ ഗ്രനേഡ് ആണ്. സോ എയിം അസിസ്റ്റിന് അവിടെ ഓപ്ഷൻ ഇല്ല. നോ അമ്മോ വെൻ പിക്കിംഗ് എഫ് ഫയർ ആംസ് ഡിസേബിൾ ആണ്, അത് ഡിഫോൾട്ട് ആണ്. അത് എല്ലാവർക്കും അറിയാം, പിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് അമ്മോ കാണത്തില്ല, അത് ഓട്ടോ നമ്മൾ തന്നെ തന്നെ റീലോഡ് ചെയ്യണം. അതാണ് സ്നൈപ്പർ വെപ്പൺസ് ഒന്നുമില്ല, 0 ആണ്. അസലൂട്ട് റൈഫിൾസ് 0, ഷോർട്ട് ഗൺ 0, SMG 0, പിസ്റ്റൾ 0, അതുപോലെ തന്നെ മെലി വെപ്പൺസ് 3X ഉണ്ട്. നമ്മുടെ വെപ്പൺസ് എല്ലാം 0 ആക്കിയിരിക്കുകയാണ്. 0X 0X, ഇത് നമുക്ക് 0X മുതൽ 3X വരെ ആക്കാം. 0X എന്ന് വെച്ചാൽ ഒന്നും അവൈലബിൾ അല്ല, 2X 1X എന്ന് വെച്ചാൽ മോഡൽ, സാധാ മോഡലിൽ 2X എന്ന് വെച്ചാൽ ഇരട്ടി, 3X എന്ന് വെച്ചാൽ അത് ലാർജ് മോഡലാക്കാം.
സോ നമ്മളിവിടെ 3x ആക്കിയിരിക്കുന്ന മെലി വെപ്പൺസ് ആണ്. മെലി വെപ്പൺസ് ഞാൻ പറഞ്ഞു ഓൾറെഡി, പാന് നമ്മുടെ വെട്ടുന്ന സാധനം, കുത്തുന്ന സാധനം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. സോ 3x ഉണ്ട്. അത് ക്രോസ് ബോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പിസ്റ്റളും ഗ്രനേഡും വിഭാഗത്തിൽപ്പെടുന്നതാണ് ഒഴിവാക്കിയിട്ടുണ്ട്. ക്രോസ് ബോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ത്രോയബിൾ ഐറ്റംസ് നമ്മുടെ ഗ്രനേഡ്, സ്മോക്ക്, അതുപോലെ തന്നെ സ്റ്റണ്ണൊക്കെയാണ്. ഫ്ലാഷ്, സോ അത് 3x ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈറ്റ് മെഷീൻ ഗൺ, ലൈറ്റ് മെഷീൻ ഗൺ അഗെയിൻ നമ്മുടെ ഡി പി സൈസ് ഉള്ള സംഭവങ്ങളൊക്കെ അത് 0 ആക്കിയിട്ടുണ്ട്. സോ ഗൺസ് ഒന്നും അവൈലബിൾ അല്ല. വേറെ സെറ്റിങ്സിലോട്ട് നമ്മൾ നോക്കുവാണ്. ഇവിടെ എന്താണ്, നമുക്ക് സ്കോപ്പൊക്കെ ഉണ്ട്. സ്കോപ്പിനൊന്നും ആവശ്യമില്ല, കാരണം നമ്മുടെ പാനിലൊന്നും സ്കോപ്പ് വെക്കാൻ പറ്റില്ല, ഗ്രനേഡിൽ സ്കോപ്പ് വെക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ മെഡ് കിറ്റ് നമുക്ക് അത്യാവശ്യം വേണ്ടതാണ്. മെഡ് കിറ്റ് നമ്മുടെ അങ്ങോട്ട് ഒരു ഗ്രനേഡ് വന്ന് വീണെങ്കിൽ ലൈഫ് ഏകദേശം ചത്തില്ലെങ്കിൽ 90% ലൈഫ് പോകും. സോ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനമാണ് മെഡ് കിറ്റ്. അതുപോലെ പാനിൻ്റെ ഒരു അടി കിട്ടിയാൽ ഏകദേശം 90% 80% ലൈഫ് പോകും നല്ലൊരു അടി കിട്ടിയെങ്കിൽ. സോ മെഡ് കിറ്റ് നമ്മൾ 3x ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് എയ്ഡ് 3x, ബാൻഡേജ് 3x, എനർജി ഡ്രിങ്ക് 3x ആക്കിയിട്ടുണ്ട്. അതൊക്കെ അത്യാവശ്യമുള്ള കാരണങ്ങളാണ്. എനർജി ഡ്രിങ്ക് 3x ആക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്ലേസോണിൻ്റെ സ്പീഡാണ്. പ്ലേസോണിൻ്റെ സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. സോ ഓടിക്കാരണം നമ്മുടെ പ്ലേസോണിൽ എപ്പോഴും ഓടി നിൽക്കണം. സോ ഓടി നിൽക്കാൻ എനർജി ഡ്രിങ്ക് മാക്സിമം കുടിച്ച് ലൈഫ് ഫുള്ള് സെറ്റാക്കി വെക്കുക. അപ്പോൾ ഓടുന്നതിന് കുറച്ച് സ്പീഡ് കിട്ടും. പെയിൻ കില്ലർ 3x, അതും നമ്മുടെ എനർജി കൂട്ടാനുള്ള സംഭവമാണ്. സിറിഞ്ച് ഉണ്ട്, സിറിഞ്ചും 3x ഉണ്ട്. ഫ്യുവൽ 0x ആക്കിയിട്ടുണ്ട്. വണ്ടി ഗെയിമിൽ അവൈലബിൾ ആണ്. നമുക്ക് വണ്ടിയെ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. വണ്ടി അതുപോലെ തന്നെ എയർഡ്രോപ്പ് കൺട്രോൾ ചെയ്യാൻ നിലവിൽ ഓപ്ഷൻ ഇല്ല. ഫ്യൂച്ചറിലോട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ രണ്ടിനെയും ഫ്യൂവലിൽ നമ്മൾ 0 ആക്കിയിട്ടുണ്ട്. സോ വണ്ടി ഉപയോഗിക്കരുത് എന്ന് കറക്റ്റായിട്ട് ഇൻസ്ട്രക്ഷൻസ് നമ്മുടെ ടീമിന് കൊടുത്തിട്ടാണ് നമ്മൾ മാച്ച് സ്റ്റാർട്ട് ചെയ്യുക. എന്തായാലും വണ്ടി ഫ്യൂ 0 ആക്കിയിട്ടുണ്ട്. ബാഗ് 3x ആക്കിയിട്ടുണ്ട്. അത് ലെവൽ 3 ആണ്, 3x ആക്കിയിരിക്കുന്നത്. ബാക്കി ഒന്നിൻ്റെ ആവശ്യമില്ല. 3x ഉള്ള ബാക്ക് ഉണ്ട്. ഹെൽമെറ്റ് 3x ആക്കിയിട്ടുണ്ട്. ഹെൽമെറ്റ് 2 എല്ലാം 3x ആക്കിയിട്ടുണ്ട്. ഹെൽമെറ്റ് ലെവൽ 3 ഹെൽമെറ്റ് ആണ് 3x ആക്കിയിട്ടുണ്ട്. 1 ഉം 2 എല്ലാം ഉണ്ട്. വെസ്റ്റും എല്ലാം 3x ആക്കിയിട്ടുണ്ട്. വെസ്റ്റും എല്ലാവർക്കും ഉപയോഗിക്കാം. അമ്മോടെ ആവശ്യമില്ല, അമ്മോ നമ്മൾ ഉപയോഗിക്കുന്നില്ല. സോ ഇതാണ് നമ്മുടെ സെറ്റിങ്സ് എല്ലാവരും കണ്ടെന്ന് വിചാരിക്കും. സിമ്പിളാണ്. മെലി വെപ്പൺസും അതുപോലെ തന്നെ ഗ്രനേഡ്, ഫ്ലാഷ്, ത്രോയബിൾ ഐറ്റംസും മാത്രം വെച്ചുള്ളൊരു മാച്ചാണ്. നമ്മൾ സെലക്റ്റഡ് ആയിട്ടുള്ള മെമ്പേഴ്സിനെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു മാച്ച്. സെലക്റ്റഡ് ആയെന്ന് വെച്ചാൽ നമ്മളെ കോൺടാക്ട് ചെയ്ത കുറച്ച് മെമ്പേഴ്സ്, അവർക്ക് ആക്സസ് കൊടുത്തുകൊണ്ട് അവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു മാച്ച്. അതാണ് നമ്മുടെ ക്ലോസ്ഡ് മാച്ച്, സ്ലോട്ട് അലോക്കേറ്റഡ് മാച്ച്, മെലി വെപ്പൺസ് മാച്ചാണ്. ഇറാങ്കിലാണ് പോവുക. ഏഷ്യ സ്ക്വാഡ് ഇറാങ്കിലാണ് നമ്മൾ പോവുക. നമ്മൾ സെറ്റിങ്സ് ഓൾറെഡി കണ്ടു. ഇനി സെറ്റിങ്സ് നിങ്ങൾ മാച്ചിലുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സെറ്റിങ്സ് കാണണമെങ്കിൽ ഈ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെയുണ്ട്. സാധാരണ മാച്ചിന് ഈ സെറ്റിങ്സ് ഇവിടെ കാണില്ല. സോ ഇതാണ് നമ്മുടെ ടീംസൊക്കെ കയറുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കുക, നമ്മളെല്ലാം ടീമായിട്ട് കയറുന്നവർക്കാണ് കൊടുത്തിരിക്കുന്നത്. വോയിഡിൻ്റെ ഒരു ടീം ഇവിടെയുണ്ട്. ആർജിയുടെ രണ്ട് പ്ലേയേഴ്സ്, കെറ്റിയുടെ രണ്ട് പ്ലേയേഴ്സ് കയറിയിട്ടുള്ളൂ, ബാക്കി കയറുന്നേ ഉള്ളൂ. ട്രോജൻ്റെ ഒരു ടീമുണ്ട്. ട്രോജൻ്റെ 4 പ്ലേയേഴ്സ് കയറിയിട്ടുണ്ട്. എസ്ക്യൂഡിയുടെ ടീം കയറിയിട്ടുണ്ട്. ഇത് റാൻഡമായിട്ട് കയറി പ്ലേയേഴ്സാണ്. റാൻഡമായിട്ടെന്ന് വെച്ചാൽ നമ്മളെ റാൻഡമായിട്ട് കോൺടാക്ട് ചെയ്തു. ഞങ്ങൾ 4 പ്ലേയേഴ്സ് ഫ്രണ്ട്സാണ്, ഞങ്ങൾക്കൊരു ടീമിനെ വേണമെന്ന് പറഞ്ഞ് കയറിയെന്നാണ്. നിഞ്ച PS ഇന്ന് നിഞ്ച PSന് ടീമിന് കളിക്കാൻ ആരുമില്ല എന്നും പറഞ്ഞ് നമ്മുടെ അനൗൺസ്മെൻറ്റ് പോയി കഴിഞ്ഞപ്പോൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ഇട്ടിരുന്നു. അങ്ങനെ നിഞ്ച PS കണ്ടുപിടിച്ച ടീമാണ്. സോ നിങ്ങൾക്കും അത് ചെയ്യാവുന്നതായിരുന്നു. നിങ്ങളത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിനെ നമുക്കാരെയും സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഇന്ന രീതിയിൽ പോകുന്ന പറഞ്ഞ് സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പുള്ളി അത് ചെയ്തു. സോ അവരുടെ ടീമിലുണ്ട്. അതുപോലെ തന്നെ ജൊമീവ, നിനു, ജോസ്, റിതുവൽ, ഹെഡ് ഹണ്ടർ, അതും അവർ റെഗുലറായിട്ടൊരു ടീമാണ്. അവർ നമ്മുടെ ക്ലോസ് മാച്ചിലും എല്ലാ മാച്ചസും കയറുന്നതാണ്. RTF ടീമുണ്ട്, 4 പ്ലേയേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ബിലീവർ, ബിനു തോമസ്, ഏജൻ 47, ബച്ചാക്കുൾ, അവരിങ്ങനെ ടീം ഡെവലപ്പ് ചെയ്താണ്. എക്സ്പോർട്സിൻ്റെ ടീം എത്തിക്കൊണ്ടിരിക്കുന്നു. ഹെൽബോ എത്തിയിട്ടുണ്ട്, ലൈലോക്സ് എത്തുന്നു. അതുപോലെ തന്നെ ഗോസ്റ്റിൻ്റെ 4 പ്ലേയേഴ്സുള്ള ടീമുണ്ട്. നമ്മൾ പിന്നെ ആരാണ്, BW മൂന്ന് പ്ലേയേഴ്സ് ഉണ്ട്. 4th പ്ലെയർ ഉടനെ എത്തുന്നതാണ്. BW ടീമാണ് മാച്ച് ഹോസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഒന്ന് നോക്കുക, ഞാൻ മാത്രമാണ് എക്സ്പെക്റ്റഡിലുള്ളത്. സോ മാച്ച് കാണാൻ വേറെ ആർക്കും പറ്റില്ല, എനിക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. JW ടീമുണ്ട്. ആൽക്കമിസ്റ്റ് പേരുകൾ വായിക്കുന്നില്ല. JW ടീമുണ്ട്. ടിജോ, ഡെവിൾ, സനൽ, ഡിയുടെ ഡെവിൾ എന്താണ് അവിടെ ഇരിക്കുക, സനൽ. അതുപോലെ തന്നെ ബ്രെയിൻ, എക്സി ഉള്ള ഒരു ടീമുണ്ട്. അവന്മാരുടെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. സോ നമ്മൾ കമൻസിലോട്ട് നോക്കണം. അശ്വിൻ ഹായ് എന്ന് പറയുന്നത്, ഹായ് ബ്രോ. മാണിക് ബ്രദർ അശ്വിൻ എന്ത് ചെയ്യാനാണ് ബ്രോ? നമ്മൾ പോസ്റ്റ് ഇടുമ്പോൾ അതനുസരിച്ച് റെസ്പോണ്ട് ചെയ്തവർക്ക് മാത്രമേ ID കൊടുക്കുന്നുള്ളൂ. ഉല്ലാസ് ഹായ് എന്ന് പറയുന്നുണ്ട്. ഉല്ലാസ് ഹായ്. ആകാശ് രാജ്, ID ബ്രോ, ID പാസ്വേഡും തരാൻ പറ്റില്ല. ക്ലോസ്ഡ് മാച്ചാണ്, നമുക്ക് ID പാസ്വേഡും തരാൻ മാർഗ്ഗമില്ല. നമ്മൾ രണ്ട് അനൗൺസ്മെൻറ്റ് ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന പ്ലേയേഴ്സിന് മാത്രമേ ID പാസ്വേഡും കൊടുക്കൂ എന്ന് പറഞ്ഞ് രണ്ട് അനൗൺസ്മെൻറ്റ് ഗ്രൂപ്പ് ഇട്ടിരുന്നു. അങ്ങനെയുള്ളവർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ, അല്ലാത്തവർക്ക് കൊടുക്കുന്നില്ല. ക്ഷമിക്കണം. ഈ ഒരു മാച്ച് ക്ലോസ്ഡ് മാച്ചാണ്, സ്ലോട്ട് അലോക്കേറ്റഡ് ആണ്. സോ ഇതിൻ്റെ അകത്ത് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. മെലി വെപ്പൺസ് മാത്രമാണ് അലൗഡ് ആയിട്ടുള്ളത്, ഗണ്ണൊന്നും അലൗഡ് അല്ല. സോ എയർ ഡ്രോപ്പ് ലൂട്ട് ചെയ്യരുത്, വെഹിക്കിൾ ഉപയോഗിക്കരുത് എന്നൊക്കെ പറഞ്ഞ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് ഫോളോ ചെയ്യേണ്ടത്. അപ്പം അത് നമുക്ക് ഒരു 65,000 മെമ്പേഴ്സിന് മുമ്പിൽ അത് പ്രസൻറ്റ് ചെയ്യാൻ പാടായത് കൊണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന മെമ്പേഴ്സിന് മാത്രമേ അത് കൊടുക്കുകയുള്ളൂ എന്നും പറഞ്ഞ് വാട്സപ്പിൽ കൂടിയാണ് കമ്മ്യൂണിക്കേഷൻ പോവുക. സോ നമ്മൾ രാവിലെ തന്നെ പോസ്റ്റുകൾ 2 ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം
നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഹിമാചൽ ആക്സസ് കിട്ടാത്തത്. പക്ഷേ അതിന് പ്രശ്നമില്ല, വരുന്ന ദിവസങ്ങളിൽ നമ്മൾ തുടർന്ന് മാച്ചുകൾ വെക്കുന്നതാണ്. സോ നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൻ്റെ പോസ്റ്റുകൾ നോക്കുക, അതനുസരിച്ച് കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഐഡി തരുന്നതാണ്. സോ അശ്വിൻ ചോദിക്കുന്നുണ്ട് ഐഡിയും പാസ്വേഡും. അശ്വിൻ ഞാൻ പറഞ്ഞു ഓൾറെഡി, ആകാശ സോറി ബ്രോ, ആകാശ രാജ് ഞാൻ മറുപടി പറഞ്ഞല്ലോ. പി സിയിൽ വർക്കാവുമോ എന്ന് ഷീദും ചോദിക്കുന്നുണ്ട്. യാ, പി സിയിൽ വർക്കാവുമല്ലോ ബ്രോ. ഷീ ഇതിനാണ് സ്നേഹതീരം വാട്സപ്പൻ പി സിയിൽ വർക്കാവും ബ്രോ. പി സിയിൽ നമുക്ക് അതിൽ എമുലേറ്റർ എന്നും പറഞ്ഞൊരു സാധനമുണ്ട്, അത് വെച്ച് വർക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് സ്പെസിഫിക്കേഷനൊക്കെ ഉള്ള സിസ്റ്റം വേണം. അശ്വിന് ഞാൻ ഓൾറെഡി മറുപടി പറഞ്ഞു നമുക്ക് തരാൻ മാർഗമല്ല, ഇന്നത്തെ മാച്ച് പൊളിക്കുമെന്ന് സായി രാജ് പറയുന്നുണ്ട്. സായി രാജ് മാച്ചിലൊക്കെ ജോയിൻ ചെയ്യേണ്ടിയിരുന്നു ബ്രോ, സ്ട്രീം മാത്രം കണ്ടാൽ പോലോ. ക്ലോസ് മാച്ചാണ് ബ്രോ എന്ന് അജിം പറയുന്നുണ്ട്. യാ അശ്വിൻ, അപ്പോൾ എന്താ ചെയ്യുക ബ്രോ? അശ്വിന് ഇന്നത്തെ ഈ മാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഓപ്ഷൻ ഇല്ല, എന്നോട് ക്ഷമിക്കുക. നമ്മുടെ ടീം ഓൾറെഡി നമ്മൾ ബുക്ക്ഡ് ആണ്. സോ അതനുസരിച്ചാണ് മാച്ച് പോകുക. ഇന്നത്തെ മാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഓപ്ഷൻ ഇല്ല, ക്ഷമിക്കണമെന്ന് മാത്രം അപേക്ഷിക്കുകയാണ്. വരുന്ന ദിവസങ്ങളിൽ നമ്മൾ മാച്ച് വെക്കുന്നതാണ് ക്ലോസ് മാച്ച് വെക്കുന്നതാണ്. വെപ്പൺസുള്ള മെലി വെപ്പൺസ് ഇല്ലെങ്കിൽ പിസ്റ്റളോ ഷോട്ട് ഗണ്ണ് അതുപോലത്തെ സ്നൈപ്പർ മാത്രമുള്ള അങ്ങനത്തെ എല്ലാ വെറൈറ്റി മാച്ചസും നമ്മൾ വരുന്ന ദിവസങ്ങളിൽ എന്ന് വെച്ചാൽ നാളെ എന്നല്ല, വരുന്ന ആഴ്ചകളിലായിട്ട് നമ്മൾ വെക്കുന്നതാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അന്നേരം ജോയിൻ ചെയ്യാൻ അവസരം ഉണ്ടായിരിക്കുന്നതാണ്. ഇന്നൊരു ദിവസം കൊണ്ട് നിങ്ങൾ നിരാശരാകേണ്ട. ഇത് കഴിഞ്ഞ് 11 ഒരു മിറാമർ മാച്ച് ഉണ്ട്, അപ്പം അതിന് ജോയിൻ ചെയ്യാവുന്നതാണ്. അത് എന്താണ്, ഓപ്പൺ മാച്ചാണ്, സ്പെഷ്യൽ വെപ്പൺ ഒന്നുമല്ല, നോർമൽ മാച്ചാണ്, അതിന് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ ഹബി സോളോ ഉണ്ടോ? സോളോ ഹബി നമ്മൾ സോളോ മാക്സിമം ഒഴിവാക്കാറാണ് പതിവ്. കാരണം എന്താണെന്ന് വെച്ചാൽ സോളോ ഇട്ടാൽ പ്ലെയേഴ്സ് എല്ലാം ടീമപ്പ് ചെയ്ത് കളിക്കാനൊരു വലിയ സാധ്യതയുണ്ട്, അതുകൊണ്ട് നമ്മൾ സോളോ മാക്സിമം ഒഴിവാക്കുകയാണ്. ഷിജു പോളി എന്ന് പറയുന്നുണ്ട്, താങ്ക് യു ബ്രോ. ഹബി ബാൻ നമ്മുടെ ഹബിയുടെ ഐഡി ഇട്ടിട്ടുണ്ട്. വിൻഡോസിൽ വർക്കാകുമ്പോൾ എന്ന് ചോദിക്കുന്നുണ്ട്. യാസ് വിൻഡോസിൽ വർക്കാകും ബ്രോ, നമ്മൾ ചെക്ക് ചെയ്യുക. PC PUBG മൊബൈൽ എമുലേറ്ററും പറഞ്ഞ് സെർച്ച് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. എങ്ങനെയാണ് കയറുക എന്ന് അശ്വിൻ ചോദിക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി മറുപടി പറഞ്ഞു, അശ്വിനെ ഞാൻ മറുപടി പറഞ്ഞല്ലോ അല്ലേ. കേരള എക്സ്ഫോഴ്സിലാണ്, കേരള എക്സ്ഫോഴ്സ് ഉല്ലാസ കേരള എക്സ്പോർട്സ് ഉണ്ടോ ഇല്ലോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ ഒരു എക്സ്പോർട്സ് ടീം ഇവിടെ ഉണ്ട്, AXF എന്ന് പറയുന്ന എക്സ്പോർട്സ് ടീമാണ്, അവരുണ്ട്. കേരള എക്സ്പോർട്സ് ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിന് എനിക്കറിയില്ല, പക്ഷേ ക്ഷമിക്കുക. സോ പിന്നെ ആരാണ്, ഓക്കെ ഇത് പൊളിക്കുമെന്ന് സൂരജ് പറയുന്നുണ്ട്. പിന്നല്ല പൊളിക്കുക. സൂരജ് മാച്ചിൽ കയറാറില്ലേ ബ്രോ? ഇന്നലെയും കമൻറ്റ് കണ്ടിരുന്നു, മാച്ചിലൂടെ കയറുക കേട്ടോ ബ്രോ. സ്നേഹതീരം PUBG, ഓക്കെ ഇറ്റ്സ് എ ക്ലോസ് ഇൻ മാച്ച്. കാനോട് ജോയിൻ നബീൻ പറയുന്നുണ്ട്. യാ ബ്രോ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല, കാണാമെന്ന് അജിൻ പറയുന്നുണ്ട്. യാ സൺ ഡി ഹായ് ബ്രോ എന്ന് പറയുന്നുണ്ട്. ഹായ് ബ്രോ പോക്രി അക്കി തംസപ്പ് തന്നിട്ടുണ്ട്. ഹായ് ബ്രോ ടീം 24 റീട്രോ ഗാർഡിയൻസ് ടീം നമ്പർ 24 റീട്രോ ഗാർഡിയൻസ് പൊളി. ആർ ജിയുടെ ഡെവിലുണ്ട്, അബ്സാർ അബി അതുപോലെ തന്നെ സഞ്ജയ് ആണുള്ളത്. റീട്രോ ഗാർഡിയൻസ് പൊളി, പൊളി നെയ്മ് അടിപൊളി, ഒന്നും പറയാനില്ല. സോ വേറെ ആരാണുള്ളത്? ഗെയിം സെറ്റ് മാച്ച് എന്ന് അബിം പറയുന്നുണ്ട്. ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഉപാസ് ഒരു സ്മൈലി കിട്ടിയിട്ടുണ്ട്. പിന്നല്ല ഹലോ എന്ന് മെൽവിൻ പറയുന്നുണ്ട്. പിന്നല്ല മിലിറ്ററി ടീം ഇന്നത്തെ മാച്ച് കയറിയിട്ടില്ല. മിലിറ്ററി ടീം എന്ത് പറ്റി എന്ന് എനിക്കറിയില്ല. ഇന്നത്തെ മാച്ചിൽ മിലിറ്ററി ടീം ഇല്ല. സോ നമ്മൾ ബാക്കി ടീമുകളുടെ പേരുകളിലൂടെ ഒന്ന് വായിക്കണം. JWന്റെ ടീം നമ്മൾ കണ്ടിരുന്നു. ഓക്കെ ഇവിടെ നമ്മുടെ 11 കളിക്കുന്ന അരുൺ ഉണ്ട്, അരുൺ മേത്തൻ. ഓക്കെ എന്തായാലും മാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ബാക്കി ടീമിനെ നമ്മൾ വഴിയിൽ പരിചയപ്പെടുന്നതാണ്. മിലിറ്ററി ടീം ഇല്ല ബ്രോ. ഞാൻ എന്താ കയറിയാൽ എന്ന് മെൽവിൻ ചോദിക്കുന്നുണ്ട്. ബ്രോ ആ നമ്മൾ ഞാൻ പറഞ്ഞു ഓൾറെഡി ക്ലോസ്ഡ് മാച്ചാണ്, അതുകൊണ്ടാണ് നമ്മൾ ക്ലോസ് മാച്ച് റൂം നമ്മളെ കോൺടാക്ട് ചെയ്തവർക്ക് മാത്രമേ ഉള്ളൂ. കുറേ ഏറെ ഇൻസ്ട്രക്ഷൻസ് ഉള്ള ഒരു മാച്ചാണ് ബ്രോ, കാരണം നമ്മൾ ക്ലോസ്ഡ് മാച്ചാണ്, നോർമൽ മാച്ചല്ല, ഗണ്ണില്ലാത്ത മാച്ചാണ്, മെലി വെപ്പൺസ് മാത്രം, നമ്മുടെ പാന് അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉള്ള മാച്ചാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് റൂൾസ് വെച്ചിട്ടുണ്ട്. ആ റൂൾസ് ഫോളോ അപ്പ് ചെയ്യുന്നവരെ ഇല്ലെങ്കിൽ അതിന് സെറ്റായിട്ടുള്ളവരെ മാത്രം വെച്ചുകൊണ്ടൊരു മാച്ചാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ക്ഷമിക്കണമെന്ന് മാത്രം പറയുകയാണ്. ഇനിയുണ്ട്, നമ്മൾ ഇനിയും വരുന്ന ദിവസങ്ങളൊക്കെ മാച്ച് വെക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അവസരങ്ങൾ കിട്ടുന്നതാണ്. തുടങ്ങും വെയിറ്റിംഗ് എന്ന് മാണിക്കാൻ പറയുന്നുണ്ട്. തുടങ്ങുകയാണ് ബ്രോ, തുടങ്ങിയിരിക്കുകയാണ്, നമ്മുടെ മാച്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ അശ്വിൻ ഹായ് പറയുന്നുണ്ട്. എക്സ്പോർട്സ് 16 കണ്ടിരുന്നു ബ്രോ. അതുപോലെ തന്നെ ഞാൻ എമുലേറ്റേഴ്സ് കിളിക്കും എന്ന് മെൽവിൻ ചോദിക്കുന്നത് പറയുന്നുണ്ട്. പിന്നല്ല വിൻഡോസ് 8 വർക്കാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. സ്നേഹതീരം ഉറപ്പില്ല. മാണിക്ക് ബ്രോ കമൻട്രി സൂപ്പർ എന്ന് സാന്തി പറയുന്നുണ്ട്. താങ്ക് യു ബ്രോ. എങ്ങനെ കയറാനാ കമൻട്രി ബ്രോ? ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അശ്വിനെ, നിങ്ങൾ സൗണ്ട് ഉണ്ടല്ലോ അല്ലേ? സൗണ്ട് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒരു മിനിറ്റ്. ഓക്കെ സൗണ്ടൊക്കെ ഉണ്ടല്ലോ, എല്ലാം സെറ്റാണല്ലോ. JW കറക്റ്റായി കയറി എന്ന് അനു പറയുന്നുണ്ട്. പിന്നല്ല പൊളിച്ചു, JW പൊളിയല്ലേ, പൊളിക്കും നമ്മളെന്ന് ജിതിൻ പറയുന്നുണ്ട്. പിന്നല്ല ഡീറ്റെയിൽ പ്ലീസ് ഡീറ്റെയിൽസ് നീരജ, നമ്മൾ ഡീറ്റെയിൽസ് നമുക്ക് ഗ്രൂപ്പിൽ ഇടാൻ പറ്റില്ല. ബിനു ദേവസി ഹലോ ബ്രോ എന്ന് പറയുന്നുണ്ട്. യാ ബ്രോ എമുലേറ്റേഴ്സിനെ എങ്ങനെ ഉള്ള മാച്ച് മേൽ കിട്ടും
എമുലേറ്റേഴ്സിന് എല്ലാ മാച്ചിലും ജോയിൻ ചെയ്യാം ബ്രോ. നമ്മുടെ നമ്മളൊരു മാച്ചിൽ ആരെയും സ്റ്റോപ്പ് ചെയ്യുന്നില്ല, എല്ലാത്തിലും ജോയിൻ ചെയ്യാം. നമ്മുടെ എന്താണ് റൂട്ട് വന്നിരിക്കുകയാണ് ലിപ്പോക്കയുടെ മിലിറ്ററി ഇടയിൽ സ്റ്റാർട്ട് ചെയ്ത് പ്രസിഡൻ്റിൻ്റെ സൈഡിൽ കൂടി സ്കൂളിൻ്റെ മുകളിൽ കൂടി പോയിട്ട് നമ്മുടെ ജോർജ്ജ പോളിൻ്റെ ചെയ്യുന്ന റൂട്ടാണ്. സോ പ്ലെയേഴ്സൊക്കെ ചോദിക്കട്ടെ, അടിച്ചു പൊളിക്ക് മക്കളെ, നമ്മ കൂടെ ഉണ്ടെന്ന് ഇർഫാൻ പറയുന്നുണ്ട്. പിന്നല്ല എന്തെങ്കിലും പെട്ടെന്ന് ലൈവ് കാണാൻ ഇറങ്ങി എമിനി ഹെൽപ്പ് ഹെൽപ്പ് ചെയ്യുന്നത് കരുതരുത്, സീനില്ല. നമ്മളെ മെലി വെപ്പൺസ് ആണ്. സോ സ്ട്രീം ഒന്നും ചെയ്തുകൊണ്ട് കളിക്കാൻ പറ്റില്ല. പാർവതി പാറൂട്ടി എത്തിയിരിക്കുകയാണ്. ഗെയിം എപ്പോൾ തുടങ്ങും പാർവതി പാറൂട്ടി? കുറേ ദിവസമായല്ലോ കണ്ടിട്ട്. ഐ വാസ് മിസ്സിങ് യു. സോ പാർവതി പാറൂട്ടി എത്തി, നമ്മൾ ഗെയിം തുടങ്ങിയിരിക്കുകയാണ്. പ്ലെയേഴ്സൊക്കെ ചാടുന്നുണ്ട്. നമ്മൾ എക്സ്പോർട്സ് പ്ലേയിങ് ടുഡേ എന്ന് പറയുന്നുണ്ട്. യാ എക്സ്പോർട്സ് കളിക്കുന്നുണ്ട് ബ്രോ. സൗണ്ട് ഉണ്ട് എന്ന് സൈ രാജ് പറയുന്നുണ്ട്. താങ്ക്സ് ബ്രോ. ഗൂഗിൾ ഒരു ലൗസ് ബിൽ വിട്ടുണ്ട്. താങ്ക് യു ബ്രോ. ഇടയ്ക്കൊക്കെ മാച്ചിൽ കയറും, അത്ര വലിയ പ്ലെയറൊന്നും അല്ല ചേട്ടാ. സൂരജ് നമ്മളും വലിയ പ്ലെയറൊന്നും അല്ല, നമ്മളും വലിയ പ്ലെയർ അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ സ്ട്രീമുമായിട്ട് ഇരിക്കുന്നത്. എല്ലാവർക്കും മാച്ച് കയറും ബ്രോ, സീനില്ല. സോ നമ്മുടെ മാച്ചിൻ്റെ റൂൾസ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒരിക്കൽ കൂടെ പറയുന്നതായിരിക്കും. സോ ടീംസൊക്കെ ചാടുന്നുണ്ട്, സ്പ്രെഡായിട്ടൊക്കെയാണ് ചാടുന്നത്. എല്ലാവരും ചാടട്ടെ, മെലി വെപ്പൺസിൻ്റെ മാച്ചാണ്. സോ അടികളൊക്കെ മിനിമം ആയിരിക്കും, എന്തായാലും നോക്കാം. നമ്മുടെ ടീ നമ്പർ ആർ ജി ടീം ഇവിടെയുണ്ട്. ആർ ജി ടീമിന് എന്തെടുക്കണം ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ്. ആർക്കും ഒന്നും കിട്ടിയിട്ടില്ലേ? കട്ട സീനാണോ? കട്ട സീനൊന്നും പറയാനില്ല, ഇവിടെ ആകപ്പാടെ ഉള്ളത് നമുക്ക് മെലി വെപ്പൺസ് ആണ്. മെലി വെപ്പൺസിൽ ആകപ്പാടെ എടുക്കാൻ പറ്റുന്നത് ഒരേ ഒരു സാധനം, വേറൊരു എടുത്തെങ്കിൽ അടുത്ത സാധനം ഡ്രോപ്പ് ആവും. ഓട്ടോ പിക്കപ്പ് ഇല്ലാതാണ് ഇപ്പോഴത്തെ സീൻ. പിള്ളേരെല്ലാം ഓട്ടോ പിക്കപ്പ് ഉണ്ടെന്ന് പറഞ്ഞ സാധനത്തിന് മുമ്പിൽ പോയി നിൽക്കുകയാണ്. അതാണ് സീൻ. ഓട്ടോ പിക്കപ്പ് ഇല്ലാതെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കേസാണ്. സോ സീനില്ല. ടീം നമ്പർ 19 ഒക്കെ ഇവിടെയുണ്ട്. നീനുവിൻ്റെ കയ്യിൽ ഇത് വെട്ട് കത്തി കിട്ടിയിരിക്കുകയാണ്. നീനു തല അടിച്ച് പൊളിക്കുമെന്നാണ് നീനു പറയുക. അയ്യോ നീനു ആട്ട അടിക്കുന്നു. നീനു നീനു ഒരു തന്നെ നോക്ക് ഡൗൺ ചെയ്തിരിക്കുകയാണ്. നീനു പൊളി അടിച്ചു കൊല്ല വെട്ടിക്കൊല്ല വെട്ടിക്കൊല്ല. നീനു നീനു വാവ് വെട്ടിക്കൊന്നിരിക്കുകയാണ്. നീനു ഫസ്റ്റ് കില്ലെടുക്കുന്നു. നീനു പൊളിക്കളി. സോ നീനു ഫസ്റ്റ് കില്ലെടുത്തിരിക്കുകയാണ് അവിടെ പൊളിച്ച്. സോ നമ്മുടെ ജോർജ് പോൾസ് എല്ലോട്ടൊന്ന് സ്വിച്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. ജോർജ് പോളിലെ ബി ഡബ്ല്യുവിൻ്റെ ടീമാണ്. ടീം നമ്പർ 19 കളിക്കുക. അവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അവിടെ അത്യാവശ്യം ഓടി കളിക്കാൻ സ്ഥലങ്ങളുണ്ട്. നമ്മൾ ഇവിടെയോട്ട് തന്നെ മാറുകയാണ്. ഇവിടെ നമ്മുടെ ആർ ജി ടീമിൻ്റെ പ്ലെയേഴ്സിനൊന്നും ഒന്നും കിട്ടിയിട്ടില്ലാന്ന് തോന്നുന്നു. നീ ടീ നമ്പർ 2 ഒരു പ്ലെയർ മരിച്ചു, ബാക്കിയെല്ലാവരും ഉണ്ട്. സോ നീനു ജോസ് മെലി വെപ്പൺ എക്സ്പേർട്ട് ആണോ നോക്കണം. നിഞ്ചയുണ്ട്, നിഞ്ചയുടെ കയ്യിലും ഉണ്ട് സാധനം. പക്ഷെ പാൻ ആർക്കും കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. പാനുകളുള്ള ആരെങ്കിലും ഉണ്ടോ? പാനുകളുള്ള ഓ ഗ്രനേഡൊക്കെ ഉണ്ട്. ഗ്രനേഡ് അലൗഡ് ആണ്. സോ പാനുകൾ ആർക്കും കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. ട്രോജൻ്റെ അക്കിയുണ്ട് എല്ലാവരും. ആ ഇവിടെ വെട്ട് കത്തിയാണ് ഇരിക്കുന്നത്, അക്കിടയിലിരിക്കുന്ന വെട്ട് കത്തി. എസ് ഷേപ്പിലുള്ള വെത്ത് കട്ടിയല്ല, നോർമൽ വെത്ത് കട്ടിയാണ്. ആദ്യയിലിരിക്കുന്നതും ഇത് തന്നെ, കോറിക്കൊല്ലുന്നാണ് പറയുക. ഗ്രനേഡ് സ്മോക്കൊക്കെ എടുക്കുക, എല്ലാവരും എടുക്കുക, എടുത്ത് കളിക്കുക. സോ ഓക്കെ, സോറി ഓക്കെ. നമ്മൾ കമൻറ്റിലോട്ട് നോക്കട്ടെ, കമൻറ്റിലോട്ട് നോക്കണം. എന്താണ് കാർത്തിക്ക് എന്തൊക്കെ കമൻറ്റാണ് വിടുക? അജിൻ പൊളി എന്ന് പറയുന്നുണ്ട്. പിന്നല്ല നമ്മൾ പൊളിക്കും എന്ന് അജിൻ പറയുന്നുണ്ട്. വെറൈറ്റി കളി എന്ന് സായി പറയുന്നുണ്ട്. നമ്മൾ വെറൈറ്റി കളികൾ ഇനി മാക്സിമം വെക്കുന്നതായിരിക്കും ബ്രോ. നീനു തുടങ്ങി എന്ന് പറവ് പറയുന്നുണ്ട്. പിന്നല്ല ഈ ഗെയിം തകർക്കും എന്ന് പറയുന്നുണ്ട്. യാ സോ നമ്മൾ മാക്സിമം പ്ലെയേഴ്സിനെ കവർ ചെയ്യണം. ഇതാ നമ്മുടെ ആർത്തിൽ നിന്ന് പാൻ കിട്ടിയിരിക്കുകയാണ്. ഏറ്റവും മെലി വെപ്പൺസിൽ ഏറ്റവും ഡേഞ്ചറസ് ആയ സാധനമാണ് പാൻ. ആർത്തിൽ നിന്ന് പാൻ കിട്ടിയിരിക്കുകയാണ്. സോ നമ്മൾ മാച്ചിൻ്റെ റൂൾസ് ഇടയ്ക്ക് ഒന്നുകൂടെ പറയുന്നതാണ്. നമ്മുടെ ഡ്രോപ്പ് അല്ല സോൺ വന്നിരിക്കുകയാണ്. സോ ഇത് അവിടുന്ന് ഒരു ഗ്രനേഡ് വിടുന്നുണ്ട്. അവിടെ പ്ലെയേഴ്സൊക്കെ ഉണ്ട്. അവൻ്റെ തല തകർക്കുമോ? നമ്മുടെ ബി ഡബ്ല്യുവിൻ്റെ റെനീഫിൻ്റെ ഗ്രനേഡ് അവിടേക്ക് പറന്ന് പോകുമ്പോൾ അവിടെ റിസൾട്ട് ഉണ്ടാക്കുമോ? ഒരു തന്നെ നോക്ക് ഡൗൺ ചെയ്തിരിക്കുകയാണ് റെനീഫ്. കോറിൻ്റെ ജോയിയെ നോക്ക് ഡൗൺ ചെയ്തിരിക്കുകയാണ്. വീണ്ടും ഗ്രനേഡ് വിടുകയാണ്. ഗ്രനേഡ്, അടുത്ത ഗ്രനേഡ്. കോറിൻ്റെ ജോയി മരിക്കുമോ ഇല്ലയോ? ഇതാ വീണ്ടും ഗ്രനേഡ്. പക്ഷെ കോറിൻ്റെ ജോയിയുടെ ലൈഫ് കുറച്ച് കുറഞ്ഞിട്ടേ ഉള്ളൂ. സീനില്ല. പക്ഷെ ഇവിടെ ഒരു ഒരു മെലി വെപ്പൺ പോലും കിട്ടുന്നില്ല. ഗ്രനേഡുകളൊക്കെ കയ്യിലുണ്ട്. റെനീഫിന് ലെവൽ 3 വെസ്റ്റ്, ഹെൽമെറ്റ് എല്ലാം സെറ്റാണ്. ഇനി വേണ്ടതൊരു അടിക്കാനൊരു ചട്ടിയാണ്. ചട്ടിയുണ്ടോ ചട്ടിയുണ്ടോ എന്ന് നോക്കിയാണ് റെനീഫ് നടക്കുന്നത്. റെനീഫിനൊന്നും കിട്ടില്ല. മേളി ചട്ടിയുണ്ട് മുത്തേ, ചട്ടി ഇട്ടില്ലേ എന്താ വെട്ട് കത്തിയുണ്ടെന്നാണ് റെനീഫ് പറയുക. അതാ നമ്മുടെ കോറിൻ്റെ ജോയിയെ ജോയിയെ പൂളാൻ പോവുകയാണ് നമ്മുടെ റെനീഫ്. പൂളുന്നില്ല, അടിച്ച് തല അടിച്ച് തകർക്കാമെന്നാണ് പറയുക. റെനീഫ് ജോയിയെ അടിച്ച് തകർക്കുമോ? ജോയിയുടെ തല പോകുമോ ഇല്ലയോ? റെനീഫ് ഓടി നടക്കുകയാണ്. ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ എന്നും ചോദിച്ചാണ് നോക്കാൻ. ധൈര്യം ഉണ്ടേ വാടാ. കോറിൻ്റെ ജോയിയെ റിവൈവ് ചെയ്യാൻ ആരുമില്ല. ഗ്രനേഡുകൾ ഒന്നും പറഞ്ഞ് ഒന്നായി പറക്കുന്നു. ജോയി ഇത് അവിടെ കിടക്കുന്നു. റെനീഫ് കണ്ടിരിക്കുകയാണ് തല പൊളിക്കാൻ. റെനീഫ് യെസ്, ഇതാ നമ്മുടെ ജോയി മരിച്ചിരിക്കുകയാണ്. ജോയി മരിക്കുന്നു. അപ്പുറത്തൊക്കെ ആരൊക്കെ അടിക്കുന്നുണ്ട്? ഡ്രാഗൺ പൈലിനെയൊക്കെ ആരോ അടിച്ചു വിടുന്നുണ്ട്. അതൊക്കെ എവിടെയാണെന്ന് അറിയില്ല. ഡ്രാഗൺ പൈലിയും പിള്ളേരുമൊക്കെ നമ്മൾ എല്ലാവരിലോട്ട് സ്വിച്ച് ചെയ്യുന്നതാണ്. സോ ഇവിടെ അടികൾ നടക്കുന്നുണ്ടോ? ടീം നമ്പർ 17 വക അടികൾ ഇവിടെ നടക്കുന്നില്ല. സ്വയം ടീമിനെ അടിച്ചിട്ട് കാര്യമില്ല. സെയിം ടീമിനൊന്നും പറ്റില്ല. നമ്മുടെ പുച്ചിങ്കിൽ അടികൾ നടക്കുന്നുണ്ട്. പൊച്ചിങ്കിൽ ടീം നമ്പർ 15 അതുപോലെ തന്നെ 12 തമ്മിലാണ് അടി തോന്നുന്നു. നമ്മുടെ ലാക്ക് റാക്ക് ക്രാഫ്റ്റ് ഓൾറെഡി മരിച്ചിരിക്കുകയാണ്. ഇത് ടീം നമ്പർ 12 പ്ലെയേഴ്സിനെ ഓടിക്കുകയാണ്. ടീം അടിയാണ്, ടീം കൂട്ടത്തല്ലാണ്. ആരാരെ അടിക്കും? കൂട്ടത്തല്ലാണ്. ആക്സിഡിൻ്റെയോ
എന്താണ് ആ പേര് വായിക്കാൻ പറ്റുന്നില്ല. പുറകെ പ്ലെയേഴ്സ് ഉണ്ട്, ചെക്കൻ ഓടുകയാണ്, ചെക്കൻ്റെ പുറകിൽ ആൾക്കാരുണ്ട്. ടീം നമ്പർ 15 ഫോളോ ചെയ്യുന്ന ടീം നമ്പർ 12 ആണ് ഇവിടെ. ഓ അടിയൊട്ട് വീഴുമോ? 12 ടീം നമ്പർ 12 ചെയ്യണം. ആരൊക്കെയാണ് നോക്കട്ടെ. ബ്രെയിൻ എക്സി ആണോ? അയ്യാ, നീ എവിടെയല്ല നിന്ന് അടിച്ചു വീഴ്ത്തു എന്നാണ് പറഞ്ഞത്. ഓടുക, 100 മീറ്റർ അല്ല ഇത്, 1000 മീറ്റർ മാരത്തോണാണ്. പിള്ളേർ ഓടുകയാണ് അവിടെ. എവിടെയല്ല നിന്ന് തീർക്കും എന്നാണ് പറയുക. നോക്കണം, ഇത് ഓടി ഓടി കടലിൽ ചെന്ന് ചാടുമെന്നറിയില്ല, എന്നാലും ഓട്ടം നടക്കുന്നു. ഇതാണ് ഈ മാച്ചിന്റെ പ്രത്യേകത. ഗ്രനേഡ്, ഇതാണ് വൈസ് പ്ലേ. ഹോൾഡ് ചെയ്ത് പിടിച്ച് ഗ്രനേഡ് ഇടുന്നു. അയ്യോ, തിരിച്ച് ഇതാ അവിടുന്ന് ഇങ്ങോട്ട് ഓടിക്കുന്നു. പൊളി പൊളി പൊളി. അവിടുന്ന് രണ്ടുപേര് വന്നിരിക്കുകയാണ്, ഇവനെ ഓടിച്ചുകൊണ്ട് ടീമിന്റെ കൂടെ ചേർത്തിരിക്കുകയാണ്. ടീം നമ്പർ 15 രണ്ട് പ്ലേയേഴ്സ് ഇതാ ഇവരെ ഓടിക്കുകയാണ്. പൊളി പൊളി. ഇത്ര നേരം അങ്ങോട്ട് ഓടുന്നതാണ് കണ്ടത്, നമ്മള് സിനിമയിലൊക്കെ മാത്രം കാണുന്ന ഒരു സീൻ. അങ്ങോട്ട് ഓടുന്നു അവിടെ. ചോ അടി അടി അടി, രണ്ടുപേരും കൂടിയാണ് അടിക്കുക. നമ്മുടെ അച്ചക്കനെ ആണ്ട് ഇതേ വീണ്ടും അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു. പിന്നല്ല ആണ്ട് രണ്ടുപേരെയും. ഞാൻ ചിരിച്ച് മരിക്കൂലോ ദൈവമേ, ചിരിക്കുകയാണ് കേട്ടോ. ഒന്നും തോന്നരുത്, ഞാൻ എനിക്ക് കണ്ടിട്ട് ഒരു രക്ഷയില്ല. അയ്യോ അമ്മോ, സ്മോക്ക് ഒക്കെ ഇട്ട് സ്വയം സേഫ് ആകാനുള്ള ശ്രമങ്ങൾ. സ്മോക്ക് ഇട്ടിട്ട് അടിക്കാന്നാണ് അറിയാം. ഇവിടെ തന്നെ നിൽക്കാൻ രണ്ട് ടീംസ് ഉണ്ട്. സ്മോക്ക് ഇടുന്നതിൻ്റെ ഇടയ്ക്ക് ഓടാൻ മറക്കല്ലേ മുത്തേ. ബ്രെയിൻ എക്സി സ്മോക്കുകളൊക്കെ പരുത്തി പറഞ്ഞു വിടുന്നുണ്ട്. സാധനം കൈപ്പിടിക്കുക, സാധനം കൈപ്പിടിക്കുക. സ്മോക്ക് മാത്രം പോരാ, സാധനം കൈപ്പിടി. പിള്ളേർ പോയിരിക്കുകയാണ്, എന്തായാലും സേഫ് ആയിരിക്കുകയാണ്. ടീം നമ്പർ 15 വേറെ ഏതൊരുത്തരെ കിട്ടിയെന്നു. ആണ്ട് സനലിനെ കിട്ടിയിരിക്കുകയാണ്. അവിടെ സനലിനെ പറയുകയാണ് പിള്ളേർ. ഇപ്പം സനലിനെ അടിച്ചു വീഴ്ത്തുമോ? സനലിനെ വെട്ടിക്കൊല്ലാമെന്നാണ് ഹെൽപ് ബോയ് പറയുക. സനൽ 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 ഇതാ ഓടുകയാണ്. സനലിൽ ഒരു മണിക്ക് ഒരു കുടമൊക്കെ സനം ഇല്ലെന്ന് തോന്നുന്നു. സനൽ അടി കൊണ്ട് വീഴുമോ? സനൽ സനൽ സനലിൻ്റെ ഉണ്ട് വെട്ടുകത്തി. അറിയിരിപ്പുണ്ട് വെട്ടുകത്തിയല്ല. ഓ അവിടെ കട്ടടികളാണ്. സനലിനെ അടിക്കുമോ? രണ്ട് സരി ഇതുമ്പോൾ അടിയാണ് സനലിനിട്ട്. സനൽ ടിജോ, ഓ ഷിറ്റ് മാൻ. നമ്മുടെ ലാറാ ക്രാഫ്റ്റ് മാത്രം മരിച്ചിട്ടുണ്ട്, ബാക്കി എല്ലാവരും ഉണ്ട്. ടിജോ ഒക്കെ ഓടിക്കളിക്കുകയാണ്. സോ ഗ്രനേഡ് ഒന്നും ആർക്കും കിട്ടിയിട്ടില്ലേ. പൊച്ചിങ്കി പിള്ളേരെല്ലാം പറന്ന് വന്നടിക്കുന്നത്. സനൽ വരുന്നു നേർക്കുനേർ, പൊട്ടീര് കൊള്ളുന്നില്ല. സനൽ ചാടി ഓടി അടിക്കുകയാണ് പിള്ളേരൊക്കെ. അപ്പുറത്ത് അടികൾ കിടക്കുന്നുണ്ട്. ടിജോയ് പിള്ളേർ തമ്മിലാണ് അടിക്കുന്നത് തോന്നു. ലോഗോസിന്റെ പിള്ളേർ, ലോഗോസിന്റെ അല്ല എക്സ്പോർട്സിന്റെ പിള്ളേർ. അയ്യോ എല്ലാരും ഓടുകയാണ്, ഒന്നിനു പുറകെ ഒന്നായിട്ട് ഓടുകയാണ്. ഇത് സോണ് വരണം, സോണ് വന്നാൽ എന്തെങ്കിലുമൊക്കെ നടക്കുള്ളൂ. പിള്ളേരെല്ലാം കട്ട ഓട്ടങ്ങളാണ്. സോ ടീം നമ്പർ ചേസിങ്, പൊളി ടീം നമ്പർ ചേസിങ്. അങ്ങോട്ട് ചേസ് ചെയ്യുന്നു, ഇങ്ങോട്ട് ചേസ് ചെയ്യുന്നു, എല്ലാം പൊളികളാണ്. ഞാൻ കമൻ്റ് എല്ലാം ഒന്നും വായിക്കുന്നില്ല, ക്ഷമിക്കണം. കമൻസ് എല്ലാം ഇടയ്ക്ക് വായിക്കുന്നതാണ്. ബാക്കി ടീമിലേക്ക് സ്വിച്ച് ചെയ്യാണ്. നമ്മുടെ ഇവിടെയാണ് മെയിനായിട്ട് അടി നടക്കുന്നത്. നിനി ജോസും പിള്ളേരും എന്താക്കി അവിടെ മിന്നിച്ച് നോക്കട്ടെ. നമ്മുടെ ആർ ജിയുടെ രണ്ട് പ്ലെയേഴ്സ് മരിച്ചിരിക്കുകയാണ്, ബാക്കിയുള്ളവരുണ്ട്. നമ്മുടെ ടീം നമ്പർ 20 ഒരു പ്ലെയറിനെ, ട്രോജൻ്റെ ആർദിലിനെ അവിടെ വെട്ടിക്കൊന്നിരിക്കുകയാണ്. ടിജോ നോക്ക്ഡൗൺ ആയിരിക്കുകയാണ്. ടിജോ സനൽ ടിജോ ടീം പൊച്ചിങ്കിയിലെ ടിജോ നോക്ക്ഡൗൺ ആകുമ്പോൾ അവരിലേക്ക് ഒന്ന് സ്വിച്ച് ചെയ്യണം. പൊച്ചിങ്കിയിലേക്ക് സ്വിച്ച് ചെയ്യണം. നമുക്ക് പൊച്ചിങ്കിയിൽ ടിജോയും പിള്ളേരും അടി കൊണ്ട് വീഴും. ഇതാണ് പൊച്ചിങ്കി, ഇതാണ് പൊച്ചിങ്കി, ഇത് തന്നെയാണ് പൊച്ചിങ്കി. പക്ഷേ പൊച്ചിങ്കിയിൽ നമ്മളിപ്പോൾ നോക്കുന്നത് ഇത് സ്കൂളല്ലേ, എന്ത് ഊള കളികളാണ് കളിക്കുന്നത്. 15 ഇതാ അവിടെ നമ്മുടെ ടിജോയും പിള്ളേരും ഒക്കെ അവിടെ പോയി. സനൽ ടിജോ ഓക്കെ, സനൽ നോക്ക്ഡൗൺ ആണ്. സനലിനെ റിവൈവ് ചെയ്യാൻ ആരെങ്കിലും വരുമോ? സനലിൻ്റെ തല അടിച്ചു പൊളിക്കാൻ നമ്മുടെ ഹെൽപ്പ് ബോയ് വരുന്നുണ്ട്. സനലിനെ അടിച്ചു പൊളിക്കുമ്പോൾ നോക്കണം. സനലിനെ കണ്ടില്ലേ, ഹെൽപ്പ് ബോയ് വന്ന് മുത്തേ അടിക്കും. മുത്തേ ഹെൽപ്പ് ബോയ് പറന്ന് കിടക്കുകയാണ്. ഇതാ സനലിൻ്റെ തല, സനലിൻ്റെ തല. സനലിനെ വെട്ടിപ്പൂളി വിട്ടിരിക്കുകയാണ്. സനലിനെ വെട്ടിപ്പൂളി വിടുന്നു. സോ ടീം നമ്പർ ഈ ടീമിലുള്ളതിന് ബ്രെയിൻ എക്സി മാത്രമാണുള്ളത്. ബ്രെയിൻ എക്സി മാത്രം ടീം നമ്പർ 12 ബ്രെയിൻ ആക്സി മാത്രം. ബ്രെയിൻ ആക്സി എന്തായാലും ഓടുകയാണ്. ഒന്നും നോക്കുന്നില്ല. വണ്ടി എടുക്കുന്ന റൂളുണ്ട്, വണ്ടി എടുക്കരുത്. വണ്ടി എടുക്കുന്നില്ല ബ്രെയിൻ ആക്സി, വണ്ടി എടുക്കുന്നില്ല. സോ നമ്മളുടെ കമൻസ് നമ്മുടെ ഇത് ബാക്കി പേടിച്ചു പോയല്ലോ, എന്നെ കൂടെ പേടിപ്പിക്കില്ല. വണ്ടി എടുക്കരുതെന്ന് റൂളുകളാണ്. വണ്ടി എടുത്തെങ്കിൽ നമ്മൾ പ്ലെയേഴ്സിനെ ബാൻ ചെയ്യുന്നതാണ്, നമ്മുടെ മാച്ചസിൽ നിന്ന് ബാൻ ചെയ്യുന്നതാണ്, നമ്മൾ റൂള് പറയുന്നതാണ്. ഇവിടുത്തെ അടികളൊക്കെ നോക്കട്ടെ. തീപ്പന്തങ്ങളാണ് പോവുക, തീപ്പന്തങ്ങൾ. പ്ലെയേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. ട്രോജൻ്റെ ആർദിൽ വീണതും ഞാൻ ഒന്ന് പറഞ്ഞിരുന്നു, ക്ഷമിക്കുക, ആർദിൽ വീണിട്ടില്ല. അത് അവിടെ തീപ്പന്തങ്ങൾ ഓടുന്നു. 100 മൈൽ 200 മൈൽ മാരത്തോണും പരിപാടികളൊക്കെ നടക്കുകയാണ്. ജിയോയാണ് ഓടുക. ജിയോ സ്വന്തം ടീമിൻ്റെ മുതുകൊക്കെയാണ് അടിച്ചു കളിക്കുന്നത്. ജിയോയ്ക്ക് ആരടി? ഇതാരാണ് വണ്ടി ഇടിച്ചാരോ ഒരാളെ കൊന്നിരിക്കുകയാണ്. ഏത് നാറിയാണ് അതൊന്നും കണ്ടില്ല. ആ നാറിനെ നമ്മുടെ മാച്ചസിലൊന്നും പരി. ലിസിയോ ഹണ്ടർ
റൂമാച്ചസ് നടത്തുന്ന അഡ്മിൻസിൻ്റെ ശ്രദ്ധയ്ക്ക് ഫിസിയോ ഹണ്ടർ എന്ന് പറയുന്ന ഒരുത്തൻ വണ്ടി എടുത്തിട്ടുണ്ട്. ആ നാറിനെ നമ്മുടെ മാച്ചസുകളിൽ നിന്ന് ഇനി ഒരു മാച്ചസിലും കയറ്റുന്നതായിരിക്കത്തില്ല. ആ ടീം ഏത് ടീമാണെങ്കിലും ആ ടീം ഇനി നമ്മുടെ ഒരു മാസത്തെ മാച്ചസിൽ ആ ടീമിനെയും കയറ്റുന്നതല്ല. ആ ടീമിൻ്റെ ഉത്തരവാദിത്വമാണ് ആ പ്ലെയേഴ്സിനെ റൂമിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത്, മാച്ചസിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത്. സോ ആ ടീമിനും ഇനി മാച്ചസിൽ കളിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതല്ല. ഫിസിയോ ഹണ്ടർ ഇവരൊക്കെ ആരുടെ റൂമാച്ചസിൽ അവസരം കൊടുത്തത്? ഓരോ പരനാറികളൊക്കെ കയറി വന്നോളൂ. അടിപൊളി, എല്ലാം ഒന്നിനൊന്നിനു വെച്ചു. ഈ മാച്ച് റെക്കോർഡിലാണ് ഈ കളിച്ച പ്ലേയേഴ്സ്. ബെച്ചാക്കുലർ ആണോ അപ്പുറത്ത്? ടീം നമ്പർ സെവൻറ്റീനിൽ വെടിവെച്ച രണ്ട് പ്ലേയേഴ്സ്, ടീം നമ്പർ സെവൻറ്റീനിൽ വെടിവെച്ച രണ്ട് പ്ലേയേഴ്സ്. സെവൻറ്റീനിലെ പ്ലേയേഴ്സ് ആരൊക്കെയാണ്? സെവൻറ്റീനിലെ രണ്ട് പ്ലേയേഴ്സ് ബിലീവർ, ബെച്ചാക്കുലർ, അതുപോലെ തന്നെ ഇപ്പം കളിച്ച പ്ലേയേഴ്സ്. നമ്മുടെ മാച്ചസിൽ ഇനി അവരുണ്ടായിരിക്കുന്നതല്ല, വരുന്ന ദിവസങ്ങളിലുള്ള മാച്ചസിൽ ഇവരുണ്ടായിരിക്കുന്നതല്ല. മൂന്ന് പ്ലേയേഴ്സ്. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് പെട്ടെന്ന് എടുക്കട്ടെ. ഇവിടെ സ്ക്രീൻഷോട്ട് വിൻഡോയും ഏതും കൂടെയാണ്, സ്ക്രീനാണോ? യാ, സ്ക്രീൻഷോട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ മൂന്ന് മാച്ചസിനെ നമ്മുടെ മാച്ചസിൽ ഉണ്ടായിരിക്കുന്നതല്ല. സോ ബിലീവർ റൂള് തെറ്റിച്ചിരിക്കുന്നു, ബെച്ചാക്കുള്ള റൂള് തെറ്റിച്ചിരിക്കുന്നു, മറ്റേ തെണ്ടിയ റൂള് തെറ്റിച്ചിരിക്കുന്നു. സോ അമ്മാരിനി നമ്മുടെ മാച്ചസിൽ ഉണ്ടായിരിക്കുന്നതല്ല. ഡ്രോപ്പ് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. സോ നമ്മളൊരു നല്ല മാച്ച് നടത്തുന്നതായിരുന്നു. ഓരോ മറ്റോ വന്മാർക്ക് കയറി മാച്ചിൻ്റെ ഭംഗി കളയുകയാണ്. സോ സീനില്ല. ആ ടീംസ് ഈ മൂന്ന് പ്ലെയേഴ്സിന് നമ്മുടെ ഒരു മാച്ചസിലും ഒരു കാരണവശാലും ഈ മാച്ച് ഈ പ്ലെയേഴ്സ് മൂന്ന് പ്ലെയേഴ്സ് നമ്മുടെ ഒരു മാച്ചസിലും ഉണ്ടായിരിക്കുന്നതല്ല. പബ്ജി മൊബൈൽ കേരള നടത്തുന്ന ഒരു മാച്ചസിലും എന്ന FB പേജ് നടത്തുന്ന ഒരു മാച്ചസിലും ഉണ്ടായിരിക്കുന്നതല്ല. ബിലീവർ നമ്മുടെ റൂമിൻ്റെ മോഡറേറ്ററാണ്. ബിലീവറിൻ്റെ റൂമിൻ്റെ മോഡറേറ്ററിൽ നിന്നും ഈ മാച്ച് കഴിയുമ്പോൾ ഞാൻ റിമൂവ് ചെയ്യുന്നതായിരിക്കും. ആ കാര്യവും അറിയിച്ചു കൊള്ളുന്നു. കാരണം നമ്മൾ സ്ട്രിക്റ്റ് റൂൾ എല്ലാവർക്കും ഒരുപോലെയാണ്. ബിലീവർ ആണെങ്കിലും അത് മോഡറേറ്റർ ആണെങ്കിലും അഡ്മിൻ ആണെങ്കിലും സാധാ മെമ്പർ ആണെങ്കിലും ഒരുപോലെയാണ്. സോ ഈ ബിലീവറിനെ ഉൾപ്പെടെ റൂമിൻ്റെ മാച്ചസിൽ നിന്നും പൊസിഷനിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതാണ്. ബിലീവറിനെ റിമൂവ് ചെയ്യും, അതുപോലെ തന്നെ ബാക്കി രണ്ട് പ്ലേയേഴ്സ് നമ്മുടെ ഒരു മാച്ചസിലും ഗ്രൂപ്പ് നടത്തുന്ന ഒരു മാച്ചസിലും ക്ലോസ്ഡ് അല്ല, ഏത് മാച്ചസിലാണെങ്കിലും അലൗഡ് അല്ല. അവന്മാരെ നമ്മൾ ഇനി ഒരു മാച്ചസിലും കയറ്റുന്നതായിരിക്കില്ല. ബിലീവർ പാരറ്റോടെ പമ്മിരിക്കുന്നു, പാരറ്റ് പമ്മിരുന്ന് വന്നടിക്കുകയാണ്. പാരറ്റ് വന്നിരുന്നടിക്കുന്നു, അതിലുണ്ട്, അതിൽ MV. ഓ, പാരറ്റിൻ്റെ ഓ ലൈഫ് കട്ട സീനായിരിക്കുകയാണ്. രണ്ട് പ്ലെയേഴ്സിൻ്റെ ലൈഫ് കട്ട സീൻ. ആ അടിയിൽ ആര് ജയിക്കും? പാരറ്റ് വീണിരിക്കുകയാണ്. പാരറ്റ് നമ്മളുടെ ഗണ്ണുകൾ കൊണ്ട് ഇന്ദ്രിയം മാന്ത്രികം തീർക്കുന്നു. നമ്മുടെ പാരറ്റ് വീണിരിക്കുകയാണ്, പാരറ്റിനെ അടിച്ചു തീർക്കുകയാണ്. സോ പാരറ്റിനെ തീർത്തോണ്ടിരിക്കുന്ന സൂയിസൈഡ് ഡ്രൈവ്. അടുത്തവൻ വണ്ടി എടുത്തിരിക്കുകയാണ്. നല്ല കട്ടത്തിൽ പ്രിന്റ് സ്ക്രീൻ അവിടെ. ഇവന്മാർക്കൊക്കെ ആരാണ് അക്സസ് കൊടുത്തതെന്നാണ് എനിക്കറിയത്തില്ലാത്ത. ഓരോ പരനാറികളൊക്കെ മാച്ചി കയറി എൻ്റെ ഫങ് കളയാൻ വേണ്ടി പരനാറികൾ. സോറി, ക്ഷമിക്കുക, വയലൻ്റ് ആണ് സംഭവം, വയലൻ്റ് ആണ്. ഞാൻ കുറച്ച് വയലൻ്റ് ആയി പോകുന്നുണ്ട്, ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. സോ നമ്മുടെ പിള്ളേരൊക്കെ ഇവിടെ നിന്ന് ഓടുന്നുണ്ട്. ഓട്ടോ ടി നമ്പർ 14 അത് വഴി ഓടുന്നുണ്ട്. ടി നമ്പർ 25 അതുപോലെ തന്നെ 21 തമ്മിൽ ഒരു അടികൾ കിടക്കുന്നുണ്ട്, അവരിലേക്ക് നോക്കണം. സോ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ബിലീവർ എന്ന് പറയുന്ന പ്ലെയർ നമ്മുടെ യദുകൃഷ്ണനാണ്. യദുകൃഷ്ണൻ ഗ്രൂപ്പിൻ്റെ മോഡറേറ്ററാണ്. മോഡറേറ്റർ ആണെങ്കിലും മെമ്പർ ആണെങ്കിലും റൂൾസ് ഒരുപോലെ. സോ യദുകൃഷ്ണൻ നമ്മുടെ മോഡറേറ്റർ പൊസിഷനിൽ നിന്നും റിമൂവാണ്. ഇപ്പം തന്നെ അങ്ങ് ചെയ്തേക്കാം മാച്ച് നടത്തുന്നതിൻ്റെ ഇടയ്ക്ക്. എല്ലാവരും കണ്ടോട്ട്. എവിടെ അവൾ കാണാൻ പറ്റില്ല. ഈ ഒരു സ്ക്രീൻ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്തോളുക, ഇപ്പം വേണേൽ ചെക്ക് ചെയ്തോളുക. നമ്മുടെ പേജിൻ്റെ മോഡറേറ്റർ ആണ് യദുകൃഷ്ണൻ. യദുകൃഷ്ണനെ നമ്മുടെ മാച്ചിൽ നിന്നും റിമൂവ് ചെയ്യുന്നതായിരിക്കും. മാച്ചിൽ നിന്നല്ല, മോഡറേറ്റർ പൊസിഷനിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതായിരിക്കും. സോ ഗോകുൽ കൃഷ്ണ പൊളി എന്ന് പറയുന്നുണ്ട്. ക്രിസ്റ്റഫർ മാർട്ടിൻ കൊള്ളാമെന്ന് പറയുന്നുണ്ട്. പാൻ അടുത്ത പ്ലെയർ ഇതേതവനാണ്? കൂസ്റ്റോ ബ്രെയിൻ എക്സി ടിജോടെയൊക്കെ കൂടെ ചോദ്യം ചെയ്ത പ്ലെയറാണ് ബ്രെയിൻ എക്സി. ഇവിടുത്തെ അടികൾ കിടക്കട്ടെ. ബ്രെയിൻ എക്സി ഈ പറയുന്ന പ്ലെയേഴ്സിൻ്റെ ഒക്കെ നെയിം അറിയാമെങ്കിൽ നിങ്ങൾ മാച്ചിൽ ഒന്ന് മെൻഷൻ ചെയ്യും. അമ്മാരെയൊക്കെ പേര് നമ്മളെ അമ്മാരെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ റിമൂവ് ചെയ്യുന്നതായിരിക്കും. എസ്ക്യൂഡിയുടെ വോയിഡിനെ നമ്മുടെ മാടി അടിച്ചിടുകയാണ് എസ്ക്യൂഡ്. ഒരു പരനാറുകളൊക്കെ മാച്ചി കയറുന്നു.
ജോയും പിള്ളേരൊക്കെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് വന്ന പ്ലെയർ ആണെന്ന് തോന്നുന്നു. ബ്രെയിൻ ആക്സി സോറ്റ് ജോയും പിള്ളേരും ഇതിനെ അറിയ ഉത്തരം പറയണം. ഇവൻ ഇങ്ങനെ ഒരുത്തൻ എവിടെ എന്തുകൊണ്ട് മാച്ചിൽ കയറി എന്നതിന് ഈ മാച്ച് കഴിയുമ്പോൾ നമുക്ക് ഉത്തരം പറയേണ്ടതാണ്. ടിജോ സനൽ എനിക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടണം. ഇവന്മാർ എന്തുകൊണ്ട് മാച്ചിൽ കയറി വണ്ടി എടുക്കുന്നു എന്നുള്ളതിനുള്ള നിങ്ങൾ എത്രമാത്രം നിങ്ങൾ ടീമിനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്ന് പറയണം. കാരണം നമ്മൾ കറക്റ്റായിട്ട് ഇൻസ്ട്രക്ഷൻസ് തന്നതാണ് റൂമിൽ മാച്ചിൽ വണ്ടി ഉപയോഗിക്കരുതെന്ന്. എന്നിട്ടും ഇങ്ങനെ വണ്ടി ഉപയോഗിക്കാൻ കാരണം എന്താണെന്ന് അറിയണം. ജൊമീവ് ഉണ്ടോ? ജൊമീവ് ഒറ്റയ്ക്കാണ്. പുറകിൽ നിന്ന് നമ്മുടെ ഡെഡ് പൂൾ ഗ്രനേഡ് ഒന്ന് എറിയുന്നുണ്ടോ? വന്ന് വീഴുമോ? ജൊമീവിന്റെ ലൈഫ് കട്ട് സീനായിരിക്കുകയാണ്. ജൊമീവ് ഓടുന്നുണ്ട്. സോ ബാക്കിയുള്ളവർ വണ്ടി ഓടിക്കുമ്പോഴും അതിനെ നിലത്ത് നിന്ന് സാധാരണ വെപ്പൺസ് ഉപയോഗിച്ച് നിങ്ങൾ നേരിടുന്ന ബാക്കി പ്ലെയേഴ്സിന് ഒരു ബിഗ് സല്യൂട്ട് തരികയാണ്. കാരണം നിങ്ങൾ നിങ്ങളാണ് നമ്മുടെ മാച്ചസിന്റെ ശക്തി, നിങ്ങളാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. സോ ഡെഡ് പൂൾ പുറകിൽ നിന്ന് ഗ്രനേഡുകൾ ഓരോന്നോരോന്നായി പ്രയോഗിക്കുകയാണ്. ജൊമീവ് ഓടുകയാണ്. ഇവിടം വരെ ഗ്രനേഡ് എത്തുന്നില്ല, അതാണ് പ്രശ്നം. ഡെഡ് പൂൾ ഇടുന്ന ഗ്രനേഡുകൾ ഇവിടം വരെ എത്തുന്നില്ല. ഡെഡ് പൂൾ ജൊമി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഡെഡ് പൂൾ തൊട്ട് പറയുന്നുണ്ട് വിടുന്നില്ല. ഡെഡ് പൂളിലേക്ക് സ്വിച്ച് ചെയ്യാണ്. ഡെഡ് പൂളിന്റെ ഗ്രനേഡ് ഇവിടുന്ന് എയിം ചെയ്തെറിഞ്ഞാൽ അവിടം വരെ എത്തില്ല, അതാണ് ഡെഡ് പൂളെ വിഷയം. ഓ ഗ്രനേഡ് ഒന്നും പോകുന്നില്ല. വാ പൊളി, ജൊമീവിനെ ഗ്രനേഡ് എറിഞ്ഞ് തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. പൊളി ഡെഡ് പൂൾ ഡാൻസും പിരീഡുകളും എല്ലാം വരുന്നുണ്ട്. പിന്നല്ല എന്നെ ഓടി തോപ്പിക്കാൻ നിനക്കായിട്ടില്ലെന്നാണ് ഡെഡ് പൂൾ പറയുക. പൊളിച്ച് ഓക്കെ ഡെഡ് പൂൾ നൈസ് ഗെയിം. സോ പാൻ വെച്ച് അടിച്ചു കൊല്ലു എന്ന് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ലച്ചിനോ 20 ചേസിംഗ് അതൊക്കെ നമ്മൾ വായിച്ചിരുന്നതാണ്. ബാക്കി കമൻസൊക്കെ നമ്മൾ വായിക്കുന്നതാണ്. നീരജ് സനൽ ഓടി രക്ഷപ്പെടുകയാണ് എന്ന് പറയുന്നുണ്ട്. സിരിച്ച് സിരിച്ച് ചാവുമെന്ന് സനൽ പറയുന്നുണ്ട്. ചിരിച്ച് ചിരിച്ച് ചാവും, പക്ഷെ അതിനിടയ്ക്ക് ചില നാറികൾ വണ്ടി എടുത്ത് പോകുന്നുണ്ട്. ആ നാറികളെ നമ്മുടെ ഗ്രൂപ്പിൽ നിന്നും കൂടെ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ വളരെ വരുന്ന മാച്ചസ് വളരെ നല്ലതായിരിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ടീം നമ്പർ 13 ഇത് ഓടിക്കുകയാണ്. പിള്ളേരെ ഓ എത്ര പ്ലെയേഴ്സാണ് ഓടുന്നത് നോക്കി. ടീം നമ്പർ 13 രണ്ട് പ്ലെയേഴ്സ്, 7 മൂന്ന് പ്ലെയേഴ്സിനെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളാണ് കാണുന്നത്. സോ അനു ഓ ഗ്രനേഡ്, അനുവിന്റെ ലൈഫ് സീനായതാണ്. സോ ഓടുക്കുന്നു, ഓടുന്നു അടിക്കുന്നു, ഓടുന്നു അടിക്കുന്നു. സോണിന്റെ വെളിയിലാണ്. സോൺ നമ്മുടെ ഫാസ്റ്റ് ആണ്. സോ നമ്മുടെ റൂൾസ് ഇതൊക്കെയായിരുന്നു. നമ്മുടെ ഡ്രോപ്പിൽ നിന്ന് വരുന്ന വെപ്പൺസ് ഒന്നും എടുക്കാൻ പാടില്ല. ഡ്രോപ്പിൽ മാത്രമാണ് വെപ്പൺസ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഡ്രോപ്പിൽ നിന്ന് വരുന്ന വെപ്പൺസ് ഒന്നും എടുക്കാൻ പാടില്ല എന്നായിരുന്നു ഒരു റൂള്. ആ റൂള് ചിലരൊക്കെ തെറ്റിച്ചിട്ടുണ്ട്. അതിലൊരാളാണ് നമ്മുടെ ഗ്രൂപ്പിന്റെ മോഡറേറ്ററായ ഇത് കൃഷ്ണൻ. അവനെ ഗ്രൂപ്പിന്റെ മോഡറേറ്റർ പൊസിഷനിൽ നിന്നും റിമൂവ് ചെയ്യുന്ന കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ വണ്ടി ഉപയോഗിക്കരുതെന്നൊരു റൂൾ വെച്ചിരുന്നു. സോ വണ്ടി ചിലരൊക്കെ എടുത്തിട്ടുണ്ട്. അവന്മാരൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്നുണ്ട്. അവന്മാരെ നമ്മള് റൂമിന്റെ മാച്ചസിൽ നിന്നും റിമൂവ് ചെയ്യുന്നതാണ്. അവന്മാരെ നമ്മുടെ ഒരു മാച്ചസിലും കളിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുന്നതാണ്. ഗ്രൂപ്പിൽ നിന്നും അവരുടെ പേരും ഡീറ്റെയിൽസും വെച്ച് നമ്മൾ പോസ്റ്റ് ഇടുന്നതാണ്. അപ്പോൾ അവന്മാരെ നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ പേര് മെൻഷൻ ചെയ്യുക. അങ്ങനെയുള്ളവന്മാരെ നമ്മുടെ ഗ്രൂപ്പിൽ നിന്നും ബാൻ ചെയ്യുന്നതായിരിക്കും. ബാൻ. സോ അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു റൂൾ. റൂളല്ല, അത് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും, ബാക്കി എല്ലാ പ്ലെയേഴ്സും ഫോളോ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഒത്തിരി താങ്ക് യു. നിങ്ങളാണ് നമ്മുടെ ശക്തി. ഇങ്ങനെയുള്ളവരാണ് നമുക്ക് വേണ്ടത്. ഗ്രൂപ്പ് ഒരു റൂൾ പറഞ്ഞാൽ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നവർ. എന്തായാലും ടീം നമ്പർ 13-17 ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാരാണ് ഇപ്പം വണ്ടി എടുത്ത് പിന്നെയും കറങ്ങുന്നത്. ഈ നാറികളൊക്കെ ഏത് ടീമാണ് ഇവന്മാരെയൊക്കെ വിളിച്ച് കയറ്റുന്നതെന്നുള്ളതാണ് അറിയത്തില്ലാത്ത. കറക്റ്റായിട്ട് നമ്മൾ ഓരോ ടീമിനും ഇൻസ്ട്രക്ഷൻസ് കൊടുത്തതാണ് ഇങ്ങനെയുള്ള നാറികളെ മാച്ചിൽ കയറ്റരുതെന്നും പറഞ്ഞു. എന്നിട്ട് എന്ത് കാണിക്കാനാണ് ഓരോരുത്തന്മാരൊക്കെ മാച്ചിൽ കയറ്റുന്നതെന്നാണ് അറിയത്തില്ലാത്ത. നോക്കി നോക്ക്, സോണിന്റെ വെളിയിൽ പെട്ടിട്ടും അവൻ സോൺ ഇന്നോട്ട് പോകാൻ ഇനി നല്ല ദൂരമുണ്ട്. സോൺ ഫാസ്റ്റാണ്. എന്നിട്ടും നോക്ക് ആർജിയുടെ ഡെവിളൊക്കെ ഓടുന്നത്. അങ്ങനെ അവനൊക്കെ ഓടാങ്കിൽ എന്തിനാണ് ഇതിൻ്റെ ഇടയ്ക്ക് വണ്ടി എടുത്ത് ഓരോ ഓരോ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  മക്കൾ. അത് ഏതവനാണ് വണ്ടി എടുത്ത് പോകുന്നത്? ബ്രെയിൻ എക്സി നമ്മൾ ഓൾറെഡി കണ്ടു. സൈക്കോ ഹണ്ടറിനെ നമ്മൾ ഓൾറെഡി കണ്ടു. ഇവന്മാർ സ്ക്രീൻഷോട്ട് ഉണ്ട് രണ്ടുപേരെ. അവന്മാർ രണ്ടും ഗെയിമിൽ നിന്ന് ഔട്ടാണ്. ഇനി അവന്മാർ നമ്മുടെ പബ്ജി മൊബൈൽ കേരള എന്ന് പറയുന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പ് നടത്തുന്ന ഒരു മാച്ചിൽ പങ്കെടുക്കില്ല. ഇവനെയും റിമൂവ് ചെയ്യുന്നതാണ് തോന്നുന്നത്. നീ ഇനി എത്ര അടിച്ചിട്ടും കാര്യമില്ല മൊത്തം. നിന്റെ ഡെഡ് പൂൾ ഇല്ല, ഡെഡ് പൂൾ നൈസായിട്ട് കളിച്ച പ്ലെയറാണ്. ജൊമീവിനെ കൊന്ന പ്ലെയറാണ്. സോ സീനില്ല. ഡെഡ് പൂളിൻ്റെ ചുറ്റും ടീമാണ്. ടീം നമ്പർ 6 ചുറ്റ് വണ്ടി എടുത്താൽ സീനാണ്. ഡെഡ് പൂൾ വണ്ടി എടുത്തിരിക്കുകയാണ്. സോറി മൊത്തം, നിന്നെ നമുക്ക് റിമൂവ് ചെയ്യേണ്ടവരും ഡെഡ് പൂൾ. ഓക്കെ, ഡെഡ് പൂൾ നമ്മുടെ മാച്ചസ് കളിക്കുന്നില്ല. ഓ മരിക്കുവാണെങ്കിൽ ഓടി മരിക്കുക, അല്ലാതെ കളിച്ചിട്ട് കാര്യമില്ല. ഡെഡ് പൂളും നമ്മുടെ മാച്ചസിൽ നിന്നും റിമൂവാണ് ഇനി മുതൽ. ഡെഡ് പൂളും വേണ്ട. സോ എത്ര നന്നായിട്ട് കളിച്ചെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. വണ്ടി കയറരുതെന്ന് പറഞ്ഞാൽ വണ്ടി കയറി. ഓഹോ, അമ്മാര് വണ്ടി എടുത്തോ അവിടെ. വിൻവ BW വിൻവ വണ്ടിയിൽ. വിൻവ നമ്മുടെ മാച്ചസിന് ഇനി പങ്കെടുക്കുന്നതല്ല. BW ടീം
നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇതിന് കറക്റ്റ് ആയിട്ടൊരു ആൻസർ പറയുക. വൈ വിൻവേ ഈസ് യൂസിങ് ബൈക്ക് എന്നുള്ളതിന്, ബഗ്ഗി എന്നുള്ളതിന് എനിക്ക് കറക്റ്റായ ഒരു ആൻസർ വേണം. നിങ്ങളുടെ നമ്മുടെ റൂം മാച്ചസ് നടത്തുന്ന ടീം തന്നെ വണ്ടിയൊക്കെ എടുത്ത് കളിക്കുകയാണ്, എന്ത് ചെയ്യാനാണെന്ന് പറയാം. ഓരോരോ ഊളകളായിട്ട് മാച്ച് കയറിക്കോളും. എന്ത് കോപ്പ് കാണിക്കും. വിൻവോന് ഡ്രോപ്പും കൂടെ എടുക്കാനുള്ള ഓക്കാണോ? ഡ്രോപ്പിൻ്റെ അടുത്ത് നിലവിൽ ആരും എത്തിയിട്ടില്ല. വിൻവ എന്തായാലും ഇതിലേ ഓടുന്നുണ്ട്. വിൻവ ഇനി നമ്മുടെ മാച്ചസിലൊന്നും കളിക്കുന്നതല്ല. വിൻവ ആരാണേലും എന്താണേലും ഫിസിക്കോ 100 grand കണ്ണും പിടിച്ച് നിൽക്കുന്നു. നല്ല കൊള്ളാം. എല്ലാവരും ഇന്ന് കുറേ പേര് ബ്ലോക്ക് മേടിക്കൂല എൻ്റെ പൊന്നോ. എന്തായാലും കുറേ ഊളകൾ കയറി നമ്മുടെ മാച്ചിൻ്റെ ഫങ്ങ് കളഞ്ഞിട്ടുള്ള കാര്യം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ഇത് അവിടെ ചാകരയാണ്. വെട്ടിക്കൊല്ലേണ്ടവർക്ക് വെട്ടിക്കൊല്ലാം, കുത്തിക്കൊല്ലേണ്ടവർക്ക് കുത്തിക്കൊല്ലാം. ഈ നമ്പർ 7 എന്തായാലും സോൺ കൊടുത്തുന്നുണ്ട്. അവിടെ ആ പുള്ളി ഈ സോണിനുള്ളിൽ മരിച്ചിരിക്കുകയാണ്. പുള്ളി എക്സ്പേർട്ട് ഗെയിമർ ഉണ്ട്, അതുപോലെ തന്നെ സൈക്കോ ഹില്ലർ വണ്ടിയായിട്ട് പോകുന്നുണ്ട്. സൈക്കോ ഹില്ലറിൻ്റെ വണ്ടി നമ്മൾ ഓൾറെഡി എടുത്തതാണ്. നിങ്ങളുടെ ടീമിൽ ചേർന്ന നിങ്ങളുടെ ഇതാരാണ് ഇതിൻ്റെ അകത്ത് അവന്മാർക്ക് ഇൻവൈറ്റ് അയച്ചെങ്കിൽ എനിക്ക് അവരുടെ സൈഡിൽ നിന്നും കറക്റ്റ് ആയിട്ടുള്ള മറുപടി ഗ്രൂപ്പിൽ കിട്ടണം. എന്തുകൊണ്ട് ഈ പ്ലേയേഴ്സ് കളിക്കുന്നു എന്നുള്ളത്. ഇല്ലെങ്കിൽ ആ ഇൻവൈറ്റ് ചെയ്ത പ്ലേയേഴ്സും ഇനി ഒരു മാച്ചസും നമ്മുടെ ഒരു മാച്ചസും കളിക്കുന്നതായിരിക്കില്ല. അത് എത്ര വലിയ ക്ലാൻ ആണേലും നമ്മുടെ അഡ്മിൻ ആണേലും കളിക്കുന്നല്ല. ഈ മാച്ച് നടത്താതെ ശ്രദ്ധിക്കേ, വണ്ടി അടിച്ചിട്ട് ഒരുപാട് പേര് കൊന്നിട്ടുണ്ട്. പറഞ്ഞതിന് നന്ദി. നമ്മൾ അവന്മാരെ ഒന്നും നമ്മുടെ മാച്ചസിൽ ഇനി പങ്കെടുപ്പിക്കുന്നതല്ല. അത് തീർച്ചയാണ് നമ്മുടെ ബി ഡബ്ല്യു ടീമിന്റെ വിൻവ ഉൾപ്പെടെ ഇനി നമ്മുടെ മാച്ചസിൽ പങ്കെടുക്കുന്നതായിരിക്കില്ല. ഇത് ഞാൻ പറയുന്നതല്ല നമ്മുടെ പ്ലേയേഴ്സ് ഇല്ലെങ്കിൽ അഡ്മിൻസ് പറയുന്നതാണ്. സോ അതിൻ്റെ അകത്ത് ലോജിക്കുണ്ട്. അങ്ങനെ കളിക്കുന്നവർ പറയുന്നതിൽ ലോജിക്കുണ്ട്. നമ്മുടെ റെനീഫിൻ അടിച്ചിട്ടിരിക്കുകയാണ് സൈക്കോ ഹില്ലർ. നാറികൾ ഇത്രയും വണ്ടി എടുത്ത് പോയിട്ട് ഇവിടെ വന്ന് ഇതും പിടിച്ചിട്ടിരുന്നിട്ടൊരു കാര്യമില്ല. വിൻവ നമ്മുടെ മാച്ചസ്റ്റിൽ നിന്ന് ഔട്ടാണ്. ഈ മാച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും റിപ്പോർട്ട് ചെയ്യുന്നതാണ്. നിങ്ങളെ അടിച്ചിട്ട് പ്ലേയേഴ്സ് ആരെ എന്തെന്ന് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ആ പ്ലേയേഴ്സിനെ എല്ലാം റിമൂവ് ചെയ്യുന്നതാണ്. അത് ആര് പറഞ്ഞാലും ഗ്രൂപ്പിലെ എത്ര വലിയ ആൾ പറഞ്ഞാലും അതിൻ്റെ അകത്ത് ഒരു മാറ്റവും ഇല്ല. അവന്മാരെ നമ്മൾ ഗ്രൂപ്പിൽ നിന്നും റിമൂവ് ചെയ്യുന്നതാണ്. ഗ്രനേഡ് ഒരെണ്ണം വന്ന് വീഴുകയാണ്. സോ ആക്സിഡൻറ്റിക്ക് ഹെൽത്തിന് ഇഷ്യൂസ് വരുന്നില്ല. സോ ലെഗോൺസ് നമ്മളെ നോക്ക്ഡൗൺ ആണ്. അവനെ അടിച്ച് വീഴ്ത്താൻ നമ്മുടെ JW നൈറ്റ്, അതുപോലെ തന്നെ ടീം നമ്പർ 15 റിവ്യൂവിങ്ങിനുള്ള സാധ്യതകൾ നോക്കുന്നുണ്ട്. ലാറാ ക്രാഫ്റ്റ് ഓൾറെഡി മരിച്ചിരുന്നു. സോ ആക്സിഡന്റ് ഇതുവഴി പോകുന്നുണ്ട്. ആക്സിഡന്റ് റിവ്യൂവ് ചെയ്യുന്നുണ്ട്. ബാക്കി പ്ലേയേഴ്സ് എല്ലാം അവിടെ ഉണ്ട്. സോണിൻ്റെ ഉള്ളിൽ എല്ലാവരും എത്തിയിരിക്കുകയാണ്. സോ നമ്മുടെ സോണിനുള്ളിലേക്ക് ടീംസ് എല്ലാവരും എത്തുന്നുണ്ട്. ഇവിടെ ടീം നമ്പർ ഇവിടെ ഫുൾ സ്മോക്ക് ഇട്ടാണ് ഇവരെ റിവ്യൂവ് ചെയ്യുന്നത്. ഏത് നാറി ഇതിൻ്റെ ഇടയ്ക്ക് അടിച്ചോണ്ടിരിക്കുന്നത്? സൈക്കോ ഹില്ലർ. ഈ നാറി ഏതാണ് നാർക്കെങ്കിലും അറിയാമെങ്കിൽ ദയവ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യണം എന്ന് മാത്രം അപേക്ഷിക്കുകയാണ്. ഇനി എത്രയൊക്കെ ബുള്ളറ്റ് കൂടെ ഉണ്ട് മാറ്റം നാറിയുടെ കയ്യില്. സോ ഇവിടെ കട്ടടി നടക്കുന്നുണ്ട്. ഈ ഒരു കുറച്ച് പേര് ഗണ്ണ് വണ്ടി എടുത്തുകൊണ്ടാണ് നമ്മുടെ ഗെയിമിൻ്റെ ഒരു ഇത് പോയത്. ഇല്ലാന്നുണ്ടെങ്കിൽ പുള്ളി ഗെയിം ആയേനെ. സോ നമ്മൾ ഇങ്ങനെയുള്ളവന്മാരെ റൂമിൽ നിന്നും മാച്ചിൽ നിന്നും പരമാവധി ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കൂടുതൽ നന്നാക്കുന്നതാണ് എന്ന് പറയുന്നതാണ്. ടീം നമ്പർ 12 വണ്ടിയിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ടീം നമ്പർ 12 ഏതായിരുന്നു ബ്രോ? ആരൊക്കെയാണെന്നൊന്ന് പറയാമോ ബ്രോ? നമുക്ക് അവന്മാർക്കിട്ട് മണി കൊടുക്കാം. CRZ ഒന്ന് പറയണേ, ആരാണെന്ന് പറയണേ. ആദ്യമേ വണ്ടിയിൽ നമ്മൾ ഈ കമൻസ് എല്ലാം ഇത് കഴിഞ്ഞ് ചെക്ക് ചെയ്തിട്ട് ഇതിൻ്റെ അടുത്ത് ആക്ഷൻ എടുക്കുന്നതാണ്.
നീരജ് പറയുന്നുണ്ട് സ്പോൺസർ ചെയ്തവർ തന്നെ വണ്ടിയിലാണെന്നയ്യാ. നമുക്കൊന്നും ചെയ്യാനില്ല ബ്രോ, നമ്മളവന്മാരൊന്നും ഇനി നമ്മുടെ മാച്ചസിൽ പങ്കെടുപ്പിക്കുന്നില്ല. ബി ഡബ്ല്യു ടീമിൻ്റെ സ്ഥലത്ത് നിന്ന് എനിക്ക് കറക്റ്റായിട്ടൊരു ആൻസർ വേണം. വൈ നിങ്ങളുടെ ടീമേറ്റ് വണ്ടി ഉപയോഗിക്കുന്നു എന്നതിന് ഒരു ഗ്രനേഡ് ഇവിടെ വന്നിട്ടുണ്ട്, സ്മോക്കാണ്. സോ എന്തുകൊണ്ട് നിങ്ങളുടെ ടീമേറ്റ് വണ്ടി ഉപയോഗിച്ചു എന്നതിന് എനിക്ക് കറക്റ്റായിട്ടൊരു ആൻസർ വേണം ബി ഡബ്ല്യു ടീമിൻ്റെ സ്ഥലത്ത് നിന്നും. ഈ മാച്ച് കഴിയുമ്പോൾ വിൻവ ഇനി നമ്മുടെ ഒരു മാച്ചസിലും, വിൻവയാണോ പ്ലെയറിൻ്റെ പേര് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, അവൻ നമ്മുടെ ഒരു മാച്ചസിലും ഇനി പങ്കെടുക്കുന്നില്ല. ബി ഡബ്ല്യു ടീം നടത്തുന്ന മാച്ചസിലാണെങ്കിലും അയാൾ പങ്കെടുക്കുന്നില്ല, അത് ഞാൻ അറിയിക്കുകയാണ്. സോ അത് റൂൾ അനുസരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത്തരം ക്ലാനുകൾ നമ്മുടെ എല്ലാ ചുമതലകളിൽ നിന്നും ഒഴിവായി പുറത്തേക്ക് പോകാവുന്നതാണ്, ഒരു കുഴപ്പമില്ല. അതിനൊന്നും നമ്മൾ ആരും തടസ്സം നിൽക്കുന്നില്ല. റൂൾസ് എല്ലാവർക്കും 100 പ്ലെയേഴ്സിനും ഒരു റൂളാണ്, അല്ലാതെ മോഡറേറ്റേഴ്സിനൊരു റൂള്, മാച്ച് നടത്തുന്നവർക്കൊരു റൂൾ, അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ഒരേ റൂളാണ്. സോ അതിൻ്റെ കാര്യത്തിൽ നമ്മൾ തീരുമാനമാക്കും. ട്രോജൻ്റെ 2 പ്ലെയേഴ്സ് അപ്പുറം ഉണ്ട്, അവന്മാർ ഓടി നടക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ട്രോജൻ്റെ അബിയും അതുപോലെ നന്ദുവിനെ അടിക്കാനുള്ള ഓട്ടങ്ങളാണെന്ന് തോന്നുന്നു. നന്ദു ആറതിൽ മാത്രം മരിച്ചിട്ടുണ്ട്, ബാക്കി ട്രോജൻ്റെ വിപ്പി ഒരുത്തരം അടിച്ചിട്ടിരിക്കുകയാണ്. പൊളിയില്ലേ, ഗോൺസിനാണ് അടിച്ചിട്ട് അടിച്ചു തീർക്കുകയാണ്. ഓ, അവരെ വില്ലെല്ലാം കട്ടടികളാണ് നടക്കുക. അടിക്കുന്നല്ല, സ്വന്തം ടീമിൻ്റെ നെഞ്ചത്ത് തന്നെയാണ് കൊള്ളുന്നത്. ഓ, തീർത്തിരിക്കുകയാണ്. വിപ്പി അവിടെ മരിക്കുകയാണ്, സോറി, വിപ്പിനെ അവിടെ വിപ്പി അവനെ ഒരുത്തനെ കൊന്നിരിക്കുകയാണ്. സോ ഇനിയുണ്ട് നമുക്ക് 6 ടീംസ്, 10 പ്ലെയേഴ്സാണ് ഉള്ളത്. സോ എല്ലാവരും സോണി കൂടെ ഓടി നടന്നുള്ള അടികളൊക്കെയാണ് കാണുന്നത്. സോ ഹെൽബോയ് അവിടെയുണ്ട്, ഹെൽബോയിൻ്റെ 2 ട്രോജൻ്റെ 2 പേര് കൂടിയാണ് അടിക്കുക. ഹെൽബോയ് ഗ്രനേഡ് ഇടാനുള്ള പരിപാടികളാണെന്ന് തോന്നുന്നു. വാവ്, ഗ്രനേഡ് ഇട്ടിരിക്കുകയാണ്. ഗ്രനേഡ് ആണോ സ്മോക്ക് ആണോ എന്നാണെന്ന് കണ്ടില്ല, എന്തായാലും എന്തോ സംഭവം ഇട്ടിട്ടുണ്ട്. ഹെൽബോയ് ഗ്രനേഡാണ് ഇട്ടിരിക്കുന്നത്. ഗ്രനേഡ് ഇട്ടത് നമ്മുടെ വെച്ചാക്കുലർ അവിടെ നോക്ക്ഡൗൺ ആണ്. വെച്ചാക്കുലറും ബിലീവറും മരിച്ചിരിക്കുകയാണ്. വണ്ടിയും ഗ്രനേഡൊക്കെ ഗണ്ണൊക്കെ ഉപയോഗിച്ച പ്ലെയേഴ്സാണ്. അങ്ങനെ ആയിരിക്കും സന്തോഷം കൈകൊട്ടുന്നു. എൻ്റെ സന്തോഷത്തിന് ഞാൻ കൈകൊട്ടുകയാണ്. വിപ്പി ഇതിൻ്റെ ഇടയ്ക്ക് ഇന്ന് ലോപ്പ് വരാൻ പോവുകയാണ്. വിപ്പിയുടെ തല അവിടെ കാണുമോ? വിപ്പി അതിൻ്റെ ഇടയ്ക്ക് ലൈഫ് ഉണ്ടോന്ന് അപ്പതാണ്. അവിടെ കട്ടടികളാണ്. ട്രോജൻ്റെ വില നോക്ക്ഡൗൺ ആണ്. വിപ്പി ആ നിലത്ത് കിടക്കുകയാണ്. അടികൊണ്ട് വീഴുമോ വിപ്പി? ഹെഡ് ഹണ്ടറൊക്കെ പറന്ന് നിന്നാണ് അടിക്കുക. ട്രോജൻ്റെ വെനം നോക്ക്ഡൗൺ ആണ്. ഹെൽബോയ് ഉണ്ട്. ഹെൽബോയ് ഇപ്പോഴും ഗ്രൗണ്ടിൽ ഫുൾ ലൈഫ് സെറ്റായിട്ട് ഓടുന്നുണ്ട്. ടീമിൽ ഒറ്റയ്ക്കാണ്, വേറെ ആരുമില്ല. ഹെൽബോയ് ഫുൾ സെറ്റായിട്ട് ഓടുന്നു. ട്രോജൻ്റെ 2 പ്ലെയേഴ്സ് ജിയോ ഉണ്ട്, അതുപോലെ തന്നെ വിപ്പി ഉണ്ട്. 2 പ്ലെയേഴ്സും ഗ്രൗണ്ടിലുണ്ട്. കെ ടിയുടെ കിങ് വൂൾഫ് 3 കിൽസുമായിട്ട് കിങ് വൂൾഫ് ഉണ്ട്. കിങ് വൂൾഫിൻ്റെ കയ്യിൽ ഇരിക്കുന്നത് കത്തിയാണ്, ചട്ടി കിട്ടിയില്ലെന്ന് തോന്നുന്നു. ഞാൻ പൂടുന്നയാളാണ്, ചട്ടി വെച്ചടിക്കുന്ന ആളെന്നല്ല അല്ല എന്നാണ് പറയുക. വിപ്പി വിപ്പി അതുവഴി ഓടുന്നുണ്ട്. വിപ്പി ലൈഫ് കട്ട സീനായിരിക്കുകയാണ്. ഹെഡ് ഹണ്ടറിലോട്ട് മുസിക്കുകയാണ്. ഒറ്റയ്ക്ക് കളിക്കുന്ന പ്ലെയറാണ്, ലൈഫ് കട്ട സീൻ. ഒരെണ്ണം കിട്ടിയാൽ തീരും. എന്തായാലും ഇന്ന് ലൈഫ് അടിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് ഹെഡ് ഹണ്ടർ. ലൈഫ് അടിക്കുന്നുണ്ട്, നല്ലൊരു തീരുമാനം. സ്മോക്കിൻ്റെ മാറിയെടുത്ത് നിന്ന് ലൈഫ് അടിക്കുകയാണ്. വിപ്പി ലൈഫ് അടിക്കുകയാണ് തോന്നുന്നു. ജിയോ ഗ്രൗണ്ടിൽ ഓടുന്നുണ്ട്. ജിയോ ഇങ്ങോട്ട് വടങ്ങത്തെ. വാവ്, തിരിഞ്ഞും മറിഞ്ഞുമുള്ള ഓട്ടങ്ങളാണ്. അടുത്ത സോൺ വരുന്നു. സോൺ വരുമ്പോൾ സോണിൻ്റെ അകത്തുള്ളവർ മാത്രം വിന്നേഴ്സ് ആവും, സോണിൻ്റെ വെളിയിലുള്ളവർ മരിക്കും. അതിൻ്റെ മുമ്പ് എല്ലാവരും അടിച്ചു തീർക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമുക്കിനി 3 ടീംസ് 4 പ്ലെയേഴ്സാണ്. സോ ട്രോജൻ്റെ ടീമിൽ മാത്രം 2 പ്ലെയേഴ്സ്, ബാക്കി എല്ലായിടത്തും ഓരോ പ്ലെയേഴ്സ്. ഹെഡ് ഹണ്ടറിനെ ഓടിക്കുകയാണ്. ഓ, ഹെൽബോയ്, ഹെൽബോയ്ക്ക് അടി കിട്ടുന്നുണ്ട്. ഓ, ഹെൽബോയിനാണ് അടിച്ചു തീർത്തിരിക്കുകയാണ്. ട്രോജൻ്റെ 2 പ്ലെയേഴ്സാണ് ഇനിയുള്ളത്. ഹെഡ് ഹണ്ടർ ഒറ്റയ്ക്ക്, ഹെഡ് ഹണ്ടർ വേഴ്സസ് 2. ഓ, ഹെഡ് ഹണ്ടറെ നമ്മൾ സ്പെക്കിയാണ്. ഹെഡ് ഹണ്ടർ വേഴ്സസ് 2, ഹെഡ് ഹണ്ടറിനെ തിരിഞ്ഞും മറിഞ്ഞടിക്കാനുള്ള ശ്രമം. 1 vs 2. 3 ഫാനുകൾ ഗ്രൗണ്ടിൽ, ലാസ്റ്റ് സോൺ. ഓ, ഹെഡ് ഹണ്ടറിനെ നമ്മുടെ വെനം അടിച്ച് തലയടിച്ച് വിപ്പി തലയടിച്ച് പൊളിച്ചിരിക്കുകയാണ്. സോ മാച്ച് വിന്നേഴ്സ് ആയിരിക്കുന്ന ട്രോജൻ ടീമാണ്. ട്രോജൻ്റെ വിപ്പി 5 കിൽ, അഖിൽ 1 കിൽ, ആദിൽ 0 കിൽ, ജിയോ 2 കിൽ. കയ്യിലിരുന്ന വടി അടികൾ കൊണ്ട് മാത്രം വിന്നേഴ്സ് ആയ ടീമാണ്. സോ നമ്മുടെ മാച്ച് റിസൾട്ട് വായിക്കുന്നതിൽ ചിലർക്കൊക്കെ 3-4 കിൽസ് കാണും. അപ്പോൾ നമ്മൾ കുറച്ച് പ്ലെയേഴ്സിൻ്റെ ഒക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അവരെ അവരുടെ പേരും ഡീറ്റെയിൽസും കിട്ടുവാണെങ്കിൽ ഗ്രൂപ്പിൽ നിന്ന് ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ ആ പ്ലെയേഴ്സ് നമ്മുടെ മാച്ചസിൽ കളിക്കുന്നില്ല എന്ന് 100% ഉറപ്പാക്കുന്നതാണ്. സോ നമ്മുടെ കമൻസ് ഒത്തിരി കമൻസ് ഉണ്ട്. നമ്മുടെ റിസൾട്ട് ഞാൻ വായിക്കുന്നില്ല, കാരണം ചിലരൊക്കെ ഗണ്ണൊക്കെ എടുത്ത് വെടിവെച്ചിരുന്നു. ഫോർ എക്സാമ്പിൾ, ബിലീവറൊക്കെ ഗണ്ണെടുത്ത് വെടിവെച്ചിരുന്നു. അത് അറ്റോ വണ്ടി ഉപയോഗിച്ചുകൊണ്ടാണ് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട. റൂള് എന്ന് വെച്ചാൽ റൂൾ എല്ലാവർക്കും ഒരുപോലെ പാലിക്കാനുള്ളതാണ്. ആ റൂള് പാലിക്കാൻ പറ്റാത്തവർ പുറത്തേക്ക് നല്ല കണ്ടം വെട്ടിത്തുറന്നിടുന്നുണ്ട്. നമ്മളിത് കഴിയുമ്പോൾ ആ കണ്ടത്തിൽ കൂടെ ഇറങ്ങി ഓടിക്കൊണ്ടാൽ മതി. എല്ലാവരും ബാനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താ ഇത്, എല്ലാവരും ബാനാണോ? നമ്മുടെ മാച്ചിൽ തരികട കാണിച്ച എല്ലാവരും ബാനാണ്. ഗില്ലി ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഗില്ലി ഞാൻ കണ്ടിരുന്നു ബ്രോ. നമുക്ക് സെറ്റാക്കാൻ വേണ്ടി വണ്ടി, സച്ച് പറയുന്നുണ്ട് വണ്ടിയൊക്കെ എടുത്തുനിന്ന് ക്ലാൻ ടാഗ് ഉള്ളവരെ അല്ലെങ്കിൽ സ്പെഷ്യൽ റൂം മാച്ച് നടക്കില്ല എന്ന് എബി പറയുന്നുണ്ട്. ക്ലാൻ മാച്ച് ക്ലാൻ ഉള്ളവരും ഈ രീതിയിൽ കളിച്ചാൽ എന്താണ് ചെയ്യുക? അഡ്മിൻ
ഓ, കമൻസ് പടപടാന്ന് വരുന്നുണ്ട്, നമുക്കെല്ലാം വായിക്കാൻ പറ്റുന്നില്ല. ക്ഷമിക്കുക. അപ്ലൈ എന്ന് കാണിക്കുന്നുണ്ടല്ലോ, എന്താണ് ബ്രോ? അറിയില്ല. അപ്ലൈ എന്ന് കാണിക്കുന്നത് മെഡിക്കിറ്റ് അടിക്കുന്നതിൻ്റെയാണ്, അല്ലാതൊന്നുമല്ല. വണ്ടി അടിച്ചു മരിച്ചു എന്ന് സച്ചിൻ പറയുന്നുണ്ട്. സച്ചിൻ ആരാ കൊന്നതെന്നുള്ളതിൻ്റെ സ്ക്രീൻഷോട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഇടുക, പോസ്റ്റായിട്ട് ഇടരുത്. നമ്മളൊരു കമൻറ്റ് പോസ്റ്റ് ഇപ്പം പോസ്റ്റ് ചെയ്യുന്നതാണ്, അതിൻ്റെ അകത്ത് കമൻ്റ് ആയിട്ട് ഇടുക. നമ്മൾ അതിൻ്റെ അകത്ത് വേണ്ട ആക്ഷൻസ് എടുക്കുന്നതാണ്. ഞങ്ങളുടെ സ്ക്വാഡ് മൊത്തം വെഹിക്കിൾ വെച്ച് തീർന്നു എന്ന് സുധി പറയുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഡീറ്റെയിൽസ് ഒരു പോസ്റ്റ് ഇടുന്നുണ്ട്, നിങ്ങൾക്ക് അതിൽ റിപ്പോർട്ട് ചെയ്യാം. നമ്മൾ അവർക്കെതിരെ ആക്ഷൻസ് എടുക്കുന്നതാണ്. സോ, കിടിലൻ ഗെയിം ആയിരുന്നു, കുറേ മറ്റവന്മാർ കുളമാക്കിയെന്ന് പറയുന്നുണ്ട് നീരജ മേനോൻ. അതങ്ങനെയാണ് ബ്രോ, നമ്മുടെ എപ്പോഴും കാണുമല്ലോ എല്ലായിടത്തും, എവിടെയും കുലം കുത്തികൾ കാണും. സോൾജിയർ ഇത് ആണ് വണ്ടി എടുക്കുന്നത്, ഏത് ബന്ധങ്ങളാണ് വണ്ടി എടുക്കുന്നത് പറയുന്നുണ്ട്. അടി ചൊടും കൊല്ലാം. നീരജ് പറയുന്നുണ്ട് റൂം മാച്ചസ് നടത്തുന്നവർ തന്നെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. യാ കണ്ടു ബ്രോ, ഓളക്കമിൻ്റെ പരിപാടി കൂറുന്നുണ്ട്. റൂം സ്പോൺസർ ഒക്കെ ടി നമ്പർ 12 വണ്ടിയിൽ റിപ്പോർട്ട് ചെയ്യുക. അതിൽ എം വി വണ്ടിയിൽ നമ്മൾ പോസ്റ്റ് ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾ സ്ക്രീൻഷോട്ടോ വല്ലതും ഉണ്ടെങ്കിലോ ഒന്ന് ഇടുക. വണ്ടി ഇടിച്ചു കൊന്നു എന്ന് ഒരു നായി മനു പറയുന്നുണ്ട്. അവൻ നായി തന്നെയാണ് ബ്രോ, ഒരു സംശയവുമില്ല. ഇപ്പോൾ ദുരന്തമാണല്ലോ എന്ന് അശ്വിൻ പറയുന്നുണ്ട്. ദുരന്തം എന്ന് വെച്ചാൽ എന്താണ് ബ്രോ? നമ്മുടെ ഒരു 90% പ്ലേയേഴ്സ് നല്ല രീതിയിലാണ് കളിച്ചത്, ബാക്കി 10% കുറേ നാറുകളുണ്ടായിരുന്നു. സ്വന്തം വെളിച്ചത്ത് പോലും വീട്ടുകാരെ തിരിച്ചറിയാൻ പറ്റാത്ത കുറേ നാറുകളുണ്ടായിരുന്നു. അവന്മാരാണ് അങ്ങനെ കളിച്ചത്, സീനില്ല. ഗെയിം നല്ല രസത്തിൽ വന്നതാണ്, സീനില്ല ബ്രോ. സച്ചു എന്തോ ഇത് ബ്രോ, വണ്ടി ഇടിച്ചു മരിച്ചു എന്ന് പറയുന്നുണ്ട് സച്ചു, സീനില്ല. അവസാനമായപ്പോൾ കുറേ തോരപ്പന്മാർ, സീനില്ല ബ്രോ. നമ്മൾ വരുന്ന മാച്ചസിൽ ഇതെല്ലാം സെറ്റാക്കുന്നതാണ്. ഏതോ 100 UC കൊടുത്ത് വാങ്ങിയ കാർഡ് ആണ് തെണ്ടികളായി. ഗോട്ട് കിൽഡ് ബൈ വിസിക്കോ ഹിൽഡർ MK14. റെനീഫ് പറയുന്നുണ്ട്, റെനീഫ് അപ്പം നിങ്ങളുടെ ടീമിലെ ഒരു മെമ്പർ വണ്ടി എടുത്ത് പോയതോ? BW ആ പ്ലെയറിൻ്റെ പേര് ഞാൻ പറഞ്ഞു, അവൻ ബഗ്ഗി എടുത്ത് പോയതിൻ്റെ മാച്ചുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് എന്തായാലും എനിക്ക് വേണം. BW ടീം അതിൻ്റെ റിപ്പോർട്ട് വരണം, കാരണം നിങ്ങൾ തന്നെ ഇങ്ങനെ ചെയ്തെങ്കിൽ ശരിയാവില്ലല്ലോ. ഒരു ഹിന്ദിക്കാരൻ ഉണ്ടായിരുന്നു, ആരാണെന്ന് എനിക്കറിയില്ല. എന്ത് ചെയ്യാനാണ്? നമ്മൾ വരുന്ന ദിവസങ്ങളിൽ കാര്യങ്ങൾ കൂടുതൽ സ്ട്രിക്റ്റ് ആക്കുന്നതാണ്. നമ്മൾ ഗെയിം ടാഗ് ഇല്ലാത്ത ഒരു തന്നെ മാച്ച് കയറ്റുന്നില്ല. ഗെയിം ടാഗ് ഇല്ലാത്തവന്മാരാണ് ഇഷ്യൂസ് ഉണ്ടാക്കിയത് മിക്കവരും. സോ അങ്ങനെയുള്ള ഗെയിം ടാഗ് എന്ന് വെച്ചാൽ ക്ലാൻ്റെ നെയിം ഇല്ലാത്തവന്മാരാണ് ഇഷ്യൂസ് ഉണ്ടാക്കിയ മൊത്തം. അങ്ങനെ ക്ലാൻ്റെ ടാഗ് ഇല്ലാത്തവന്മാരെ നമ്മൾ ഇനി വരുന്ന മാച്ചസിലൊന്നും കയറ്റുന്നതായിരിക്കില്ല. ഐ വാസ് നോക്ക്ഡ് ബൈ അദിൽ എം വി വിത്ത് എ വെഹിക്കിൾ എന്ന് സുധീ പറയുന്നുണ്ട്. പൊളിക്കാം ബ്രോ, നമുക്ക് അവൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കാം. സുധീവേ ബിലീവർ ലൈവ്സ് ഗാൺ എന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ബിലീവറിൻ്റെ കാര്യത്തിൽ ഞാൻ തീരുമാനമാക്കും, അത് പറഞ്ഞിരുന്നു. ഇനി അടുത്ത റൂം എപ്പോഴാണ്? 11 ഒരു റൂമുണ്ട്, അത് നമ്മൾ സ്പെക്ടേറ്റ് ചെയ്യുന്നതാണ്. മിറാമറാണ്. സോ ഫിസിക്കോ ഹണ്ടർ ചത്തോ? ഫിസിക്കോ ഹണ്ടർ ചത്തിരുന്നു, അതെങ്ങനെയാണെന്ന് കണ്ടില്ല. ആ മലരെ പിടിച്ച് പുറത്തിടുന്ന മലന്മാരെ പിടിച്ച് പുറത്തിടുന്ന സച്ചു പറയുന്നുണ്ട്. ചെയ്യാൻ പോവാണ് ബ്രോ, നമ്മൾ ഡീറ്റെയിൽസ് പോസ്റ്റ് ചെയ്യുന്നതാണ്. പോസ്റ്റ് ചെയ്യുമ്പോൾ അവന്മാരുടെ റിയൽ നെയിം അറിയാമെങ്കിലും നിങ്ങൾ മെൻഷൻ ചെയ്യുക, നമ്മുടെ അവന്മാരെ എടുത്ത് കളയുന്നതാണ്. യു ടീമേറ്റ് ഓൾസോ യൂസ്ഡ് വെഹിക്കിൾ, യുവർ ടീമേറ്റ് ഓൾസോ യൂക്ഡ് വെഹിക്കിൾ എന്ന് റെനീഫിനോട് ഷൈജി പറയുന്നുണ്ട്. വളരെ കറക്റ്റാണ് പറഞ്ഞു, സോണിൽ കയറാൻ കുഴപ്പമില്ല എന്ന്. വണ്ടി ഉപയോഗിക്കരുത് എന്ന് നമ്മൾ കറക്റ്റായിട്ട് റെനീഫെ നമ്മൾ മെൻഷൻ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് മാത്രം വണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ഇല്ല. ഗീവ് ദെയർ ഐഡി എന്ന് പറയുന്ന നീരജ് പറയുന്നുണ്ട്. ബ്രോ ഗൺ കാർ യൂസ് ചെയ്തു എന്ന് അനു പറയുന്നുണ്ട്. അറിയാം ബ്രോ, നമ്മൾ അതിനടുത്തെ ആക്ഷൻസ് എടുക്കുന്നതാണ്. ട്രോൺസ് വേണം ഇപ്പോൾ ടി ആർ ഓഫ് ദ വേൾഡ് ബ്രോ. അവരുടെ നമ്മൾ പോസ്റ്റ് ഇടുമ്പോൾ അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. ഗൺ എടുത്ത കാറായി വന്ന കാരണമാണ് ഇത് പറയുന്നുണ്ട്. അത് നമുക്കറിയേണ്ട കാര്യമില്ല, റൂൾ എല്ലാവർക്കും ഒരുപോലെയാണ്. ഗൺ എടുത്താൽ റൂമിൽ നിന്നും ഔട്ടാണ്, അത്ര തന്നെ, അതിൻ്റെ അകത്തിന് വേറെ മാറ്റമില്ല. സൈക്കോ ഹിൽഡർ ബാൻ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. തീർച്ചയായും ബ്രോ, അവനെ നമ്മൾ ബാൻ ചെയ്യുന്നതാണ്. ഉണ്ണി ജവഹർ അവനെ നമ്മൾ ബാൻ ചെയ്യുന്നതാണ്. ആരാണെന്ന് അറിയില്ല, എന്തായാലും അവൻ്റെ പേരറിയാമെങ്കിൽ, അവൻ്റെ റിയൽ നെയിം അറിയാമെങ്കിൽ മെൻഷൻ ചെയ്യുക, നമ്മൾ അവനെ ബാൻ ചെയ്യുന്നതാണ്. എന്ത് കളിയാ ബ്രോ ഇത്? ഫുൾ ഡൈപ്പാണല്ലോ. ബിനീഷ നമ്മുടെ ഫസ്റ്റ് മാച്ചാണ്, സ്പെഷ്യൽ മാച്ച് വെച്ചുള്ള ഫസ്റ്റ് മാച്ചല്ല, ഇതിന് മുമ്പ് മാച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത്ര വൈഡായിട്ട് ക്ലോസ്ഡ് ആയിട്ട് വെക്കുന്ന ഫസ്റ്റാണ്, അതിൻ്റെ ഒരു ചെറിയ ഇഷ്യൂസാണ്. നമ്മൾ വരുന്ന ദിവസങ്ങളിലെല്ലാം സെറ്റ് ചെയ്യുന്നതാണ്. കാർ അടിച്ച കൊന്നു ഒരു കള്ളപ്പന്നി എന്ന് അനു പറയുന്നുണ്ട്. സീനില്ല ബ്രോ, നമുക്കെല്ലാം സെറ്റാക്കാം. സോ ഏത് ഫിസിക്കോ ഹിൽഡർ ബാൻ തീർച്ചയായിട്ടും, അവനെ നമ്മളെടുത്ത് കളയുന്നതാണ്. കാർ പോയപ്പോൾ ഗൺ ഡ്രോപ്പ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഇത് കൃഷ്ണൻ്റെ കമൻസ് വായിക്കാൻ എനിക്ക് താല്പര്യമില്ല, ക്ഷമിക്കുക. എക്സ്പേർട്സ് പിള്ളി എന്ന് പറയുന്നുണ്ട്. ഷുഡ് ബാൻ ദം ഫ്രം ഗ്രൂപ്പ്, തീർച്ചയായും എക്സ്പേർട്സ് പുള്ളി എന്ന് പറയുന്നുണ്ട്. ജയിച്ചു എന്ന് ട്രോജൻ്റെ ജിയോ പറയുന്നുണ്ട്. ജിയോ ട്രോജൻ ടീം ബിഗ് സല്യൂട്ട് ഫോർ യു, ഇത്രയും നല്ല നല്ല രീതിയിൽ നിങ്ങൾ കളിച്ചു, ബിഗ് സല്യൂട്ട്. എന്താണ് ബാക്കി എല്ലാവരും ഈ രീതിയിൽ ഉള്ള കളി കളിച്ചപ്പോൾ നിങ്ങൾ നന്നായിട്ട് കളിച്ചു. അതിൻ്റെ കൂടെ ഹെഡ് ഹണ്ടർ ട്രോജൻ്റെ വെനമുള്ള വേറൊരു ടീം, ഡി ഡാർക്കിൻ്റെ ഡെവിൾ എന്നൊക്കെ നല്ല നല്ല പൊളി കളിയായിരുന്നു. സോ ബ്രെയിൻ എക്സി ബിലീവർ സോൾജിയർ ഡു ഡെഡ് പോൾ BW വിൻവ സൈക്കോ ഹ്യൂലർ അദ്മീത് എന്നിവരൊക്കെ നേരെ കളിച്ചെങ്കിൽ
പുള്ളിയായിരുന്നേനെ എന്ന് നമ്മുടെ അരുൺ പറയുന്നുണ്ട്. അരുണ ഇത്രയും പേരുകൾ നമുക്ക് ഒരുമിച്ചാണ് കിട്ടുക. ഞാൻ അരുണിൻ്റെ ഈ കമൻറ്റ് ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കുകയാണ്. അരുണിൻ്റെ ഈ കമൻറ്റിന് ഞാൻ ഒരു ബിഗ് സല്യൂട്ട് ബ്രോ. നമ്മൾ അവന്മാർക്കെതിരെ ആക്ഷൻസ് എടുക്കുന്നത് കണ്ടമൊഴി ഓടാൻ വേഗം വേണം. ഇല്ല അപ്പോൾ ഇതാ ഓടി തുടങ്ങിക്കോ. ഇവൾക്കും മുമ്പ് ഇന്ന് വീട്ടിൽ കയറാമെന്ന് പറയുന്നുണ്ട്. എക്സ്ഫോഴ്സ് 10 kill പുളി എന്ന് പറയുന്നുണ്ട്. യാ പുളിയായിരുന്നു. ആഡ് മീ പ്ലീസ് എന്ന് പറയുന്നുണ്ട് സെനൽ. ട്രോജൻ്റെ ജിയോ വി പി അഖിൽ പോപ്സ് ലവ് യു മുത്തേന്ന് ആർദിൽ പറയുന്നുണ്ട്. പിന്നല്ല പുളിക്കളിയായിരുന്നു. ചീറ്റേഴ്സ് ഷുഡ് ബി ബാൻഡ്. തീർച്ചയായും ബ്രോ. ബ്രോ ഫ്ലയർ കിട്ടിയാൽ ഇപ്പോഴും ബിലീവർ പറ്റിച്ചില്ല. ബ്രോ ഫ്ലയർ കിട്ടിയിട്ട് പോലും ബിലീവർ പൊട്ടിച്ചില്ല. ഫ്ലയർ കിട്ടിയിട്ട് ബിലീവർ പൊട്ടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള പ്രശ്നമല്ല. ബില്ലി നമ്മൾ നോക്കും ബിലീവർ വെടിവെക്കുന്നുണ്ട്, അത് പറ്റത്തില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം വണ്ടി ഇടിച്ച് മരിച്ചാൽ വണ്ടി ഇടിച്ച് മരിച്ചോണം, അല്ലാതെ അതിൻ്റെ ഇടയ്ക്ക് റൂൾ തെറ്റിക്കാൻ പോകരുത്. അത്ര തന്നെ. പിന്നെ എന്തിനാ എയർഡ്രോപ്പ് എടുക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ടീം മൊത്തം സിക്കോ കൊന്നായിരുന്നു എന്ന് ഇത് പറയുന്നുണ്ട്. അത് നമുക്കറിയേണ്ട കാര്യമില്ലല്ലോ. ഇത് നിങ്ങളുടെ ടീമിനെ കൊന്നോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടെ റൂൾസാണ്. ബാക്കി 90 ഏകദേശം ഒരു എന്താണ് മാച്ചിൽ ഒരു 70 പ്ലേയേഴ്സ് റൂൾസ് അനുസരിച്ച് കളിക്കുന്നു. ബാക്കി 10 പേര് തോന്നിയ രീതിയിൽ കളിക്കുന്നു. അപ്പം പാൻ്റെ അടി കൊണ്ട് ആദ്യം ഒരു പ്ലെയർ മരിച്ചു. അവൻ്റെ കയ്യിൽ ഒരു കോപ്പും ഇല്ലായിരുന്നു. നീനു ജോസ് അടിച്ചു കൊള്ളുന്നവൻ്റെ കയ്യിൽ ഒന്നും ഇല്ലായിരുന്നു. അവൻ പറയാമല്ലോ എനിക്ക് ഞാൻ ധീരമായിട്ട് നെഞ്ചും വിരിച്ച് നിന്നാണ് മരിച്ചതെന്ന് അവന് പറയാമല്ലോ. അതിൻ്റെ ഇടയ്ക്ക് മറ്റൊന്ന് വെടിവെച്ചതെന്നാന്ന് ചോദിക്കാമല്ലോ. സോ അതിൻ്റെ അകത്ത് ഒരു എക്സ്ക്യൂസും ഇല്ല. ഈ പ്ലെയേഴ്സിനെതിരെ ആക്ഷൻസ് ഉണ്ട്. അത് ഇനി ആര് പറഞ്ഞാലും ഞാൻ പറഞ്ഞു ആക്ഷൻസ് ഉണ്ടായിരിക്കുന്നതാണ്. ഇതുപോലെ തന്നെ റൂം മാച്ചസ് കൂടി വേണം. പ്ലീസ് റൂൾസ് സെയിം എന്ന് തരുൺ പറയുന്നുണ്ട്. തീർച്ചയായും ബ്രോ, നമ്മൾ വരുന്ന ദിവസങ്ങളിൽ നടത്തുന്നതാണ്. ബാൻ ഓൾ ഓഫ് ദം. തീർച്ചയായും ബ്രോ. സുദീപേ സോൺ വന്നപ്പോൾ കുറേ പേര് ഒരു വണ്ടി യൂസ് ചെയ്തിട്ടുണ്ടെന്ന് സി ആർ എസ് പറയുന്നുണ്ട്. നമ്മൾ അതിനൊക്കെതിരെ നമുക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം പ്ലേയേഴ്സിൻ്റെ നമ്മൾ ആക്ഷൻസ് എടുക്കുന്നതാണ് ബ്രോ. പുളി മാച്ച് ബ്രോ എന്ന് സച്ച് പറയുന്നുണ്ട്. യാ ട്രോജൻ്റെ ടീമിൽ നിന്നും പുളി മാച്ചായിരുന്നു. നിങ്ങളുടെ ജയിപ്പിക്കാൻ സന്തോഷമായി. നിങ്ങളാണ് ജയിച്ചപ്പോൾ സന്തോഷമായെന്ന് നമ്മുടെ സി ആർ എസ് പറയുന്നുണ്ട്. കറക്റ്റാണ് ബ്രോ. എനിക്ക് സന്തോഷമായി. കാരണം ഗണ്ണും പരിപാടികളൊന്നും ഇല്ലാതെ ആദ്യം മുതൽ അവസാനം വരെ റൂൾ അനുസരിച്ച് കളിച്ച പ്ലെയറാണ്. ടീംസാണ് ട്രോജൻ ടീം. അവരെന്തായാലും വിന്നേഴ്സ് ആയിരിക്കുന്നു. നല്ലത് നമ്മൾ ആളോ അലമ്പി കളിച്ചില്ല എന്ന്, നമ്മൾ ഒരു അലമ്പും കാണിച്ചില്ല എന്ന് അഖിൽ പറയുന്നുണ്ട്. അഖിൽ ആണെങ്കിൽ കുഴപ്പമില്ല, ഒരു അലമ്പൊന്നും കാണിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ഉമ്മ പൊളി ഉമ്മ മുത്തേ പൊളി കമൻട്രി എന്ന് അശ്വിൻ പറയുന്നുണ്ട്. താങ്ക് യു ബ്രോ. താങ്ക്സ് ബ്രോ, ലവ് യു എന്ന് നമ്മുടെ റെനീഫ് സോറി ജിയോ ആരോടാണ് പറയുന്നത്. ജിയോ ജിയോയ്ക്ക് തന്നെ റിപ്ലൈ അയക്കുകയാണ്. താങ്ക്സ് ബ്രോ, ലവ് യു എന്ന്. പിന്നല്ല പൊളി. സോ എന്തായാലും നമ്മുടെ മാച്ചസ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇഷ്യൂസ് ഒത്തിരി ഉണ്ടായെന്നറിയാം. ക്ഷമിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്. സോ എല്ലാവരും ക്ഷമിക്കും എന്ന് വിചാരിക്കുകയാണ്. നമ്മൾ വരുന്ന ദിവസങ്ങളിൽ വീണ്ടും മാച്ചസ് വെക്കുന്നതാണ്. വരുന്ന ദിവസങ്ങളിൽ ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്ത് വീണ്ടും നല്ലൊരു മാച്ച് നടത്താൻ പറ്റുമെന്നാണ് വിചാരിക്കുക. തരുൺ ദീന പറയുന്നുണ്ട് അർഹിച്ച വിജയം ട്രോജൻ ടീം. യാ അർഹിച്ച വിജയം തന്നെ. കാരണം നല്ല രീതിയിൽ കളിച്ചു. അതിൻ്റെ അകത്ത് അവസാനം വരെ നിന്ന് ഹെഡ് ഹണ്ടറിൻ്റെ കില്ലൊന്നും കിട്ടുന്നില്ല. പക്ഷേ റൂള് ബ്രേക്ക് ചെയ്യാതെ ഹെഡ് ഹണ്ടർ കളിച്ചു. പൊളി കൺഗ്രാസ് ട്രോജൻ ടീം. പാർവതി പാർവതി പറയുന്നുണ്ട്. പിന്നല്ല പാർവതി, ഞാൻ ട്രോജൻ അഖിയ പൊളിച്ച് അഖി സോ പൊളി. സോ എന്നാലും നമ്മൾ മാച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഈ മാച്ച് നമ്മൾ അടുത്ത മാച്ച് ഞാൻ സ്ട്രീം ചെയ്യുന്നില്ല. എനിക്ക് ഒരു മൂഡ് പോയിരിക്കുകയാണ്. അടുത്ത മാച്ച് സ്ട്രീം ചെയ്താൽ ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ആയിട്ട് പോകും, കട്ട സീനായി പോകും. സോ ഇതിൻ്റെ അകത്ത് ഇനി ബാക്കി പരിപാടികളുമായിട്ട് മുന്നോട്ട് പോട്ടെ. സോ അടുത്ത മാച്ച് എന്തായാലും സ്ട്രീം ഉണ്ടായിരിക്കുന്നില്ല. ക്ഷമിക്കുക, മിറാമർ മാച്ച് ആയിരിക്കും. ജോയിൻ ചെയ്യേണ്ടവർക്ക് ജോയിൻ ചെയ്യാം. അടുത്ത മാച്ച് സ്ട്രീം ഉണ്ടായിരിക്കുന്നില്ല. സോ താങ്ക് യു എവരിബഡി. ഗുഡ് നൈറ്റ്. കമൻ്റ് ഇട്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി. അതുപോലെ തന്നെ സ്ട്രീം കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദി. നമ്മുടെ ഡെഡ് പൂൾ കൂടെ ഉണ്ട്. നോട്ട് ചെയ്യണം. ഡെഡ് പൂൾ വണ്ടിയിൽ കയറുന്ന ഞാൻ കണ്ടിരുന്നു ബ്രോ. നമുക്ക് അവനെതിരെ ആക്ഷൻ എടുക്കാം. സോ കമൻട്രി അടുത്ത മാച്ച് വേണമെന്നൊക്കെ കമൻട്രി അടുത്ത മാച്ച് കമൻട്രി പറയാൻ നിർവാഹമല്ല ബ്രോ. എന്തിനും ഒരു നമ്മൾ ഈ ഇത്രയും നേരം ഒരു 40 മിനിറ്റായിട്ട് കമൻട്രി പറയുന്നതിന് ഒരു വിലയൊക്കെ വേണ്ടേ ബ്രോ. ഓരോ നാറുകളൊക്കെ ഇങ്ങനെ കാണിക്കുമ്പം നമുക്കും അതിൻ്റെ അകത്തൊരു ഇൻട്രസ്റ്റ് പോയില്ല. എന്തായാലും അടുത്ത മാച്ച് കമൻട്രി ഇല്ല, അതിൻ്റെ അകത്ത് മാറ്റമില്ല. സോ എന്തായാലും നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. മാച്ച് കണ്ട് നമുക്ക് സപ്പോർട്ട് വരുന്ന കമൻ്റ് ഇട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. നമ്മളെന്തായാലും നാളെ മാച്ചസ് കാണും. നാളെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യാം. എന്തായാലും നമ്മൾ പോസ്റ്റ് ഇടുന്നതാണ്, ഗ്രൂപ്പിൽ പോസ്റ്റ് ഇടുന്നതാണ് മാക്സിമം അവൈലബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ച്. അപ്പം നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ നിങ്ങൾ കണ്ട ഏതെങ്കിലും പ്ലെയേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് പോസ്റ്റ് ചെയ്യുക. നിങ്ങൾ കമൻ്റ് ആയിട്ട് ഇടുക. അതിൻ്റെ കൂടെ തന്നെ ഈ പ്ലെയേഴ്സിൻ്റെ ഒക്കെ പേരൊന്ന് റിയൽ നെയിം, അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ ബിലീവറിൻ്റെ റിയൽ നെയിമാണ് ഏത് കൃഷ്ണൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവനെയൊക്കെ അങ്ങനെയുള്ളവരെയൊക്കെ ടാഗ് ചെയ്യുവാണെങ്കിൽ വളരെ നന്ന്. അവന്മാരെ നമ്മൾ ഗ്രൂപ്പിൽ നിന്നും കൂടെ ബാൻ ചെയ്യുന്നതായിരിക്കും. സോ എന്തായാലും ഇടു ബ്രോ നെയിം. ഒത്തിരി പേര് മൂടങ്ങ് പോയി ബ്രോ. അതുകൊണ്ടാണ് കൺട്രി വേണ്ടെന്ന് വെച്ച്. കട്ട സീനാണ് ബ്രോ.
നോക്കട്ടെ, പറ്റുവാണെങ്കിൽ ചെയ്യാം, ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല. സോ എന്തായാലും നമ്മൾ മാച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു ഒരുപടി, നാളെ കാണാം വീണ്ടും. സോ കമൻ്റ് ഇട്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ ബാക്കിയുള്ളവന്മാരെ എല്ലാവരും ഒന്ന് റിപ്പോർട്ട് ചെയ്യുക, കമൻ്റ് പോസ്റ്റ് വരുമ്പോൾ അതൊന്ന് റിപ്പോർട്ട് ചെയ്യണം എന്നും കൂടെ അപേക്ഷിക്കുകയാണ്. വീഡിയോ റീപ്ലേ ചെയ്ത് നോക്കിയാൽ എല്ലാവരെയും കാണാമെന്ന് പറയുന്നുണ്ട്, പക്ഷേ വണ്ടി ഓടിച്ചവരെ കാണാൻ പറ്റില്ലല്ലോ ബ്രോ. നിങ്ങളിപ്പം ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറാണ്, പക്ഷേ അവൻ വണ്ടി ഓടിച്ച് ആരെയും കൊല്ലുന്നില്ല. അവൻ വണ്ടി ഓടിച്ച് അങ്ങ് പോവുകയാണ് ചെയ്യുമെങ്കിൽ നമുക്ക് അവനെ കാണാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ബി ഡബ്ല്യുവിൻ്റെ വിൻവ, ആരെയും വണ്ടി ഇടിച്ച് കൊന്നില്ല, അവൻ വണ്ടി ഓടിച്ചുകൊണ്ട് സോണിൻ്റെ ഉള്ളിൽ പോയി ഒളിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവരെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. നമ്മൾ ആ പ്ലെയറിനെ ആ കറക്റ്റ് ടൈമിൽ സ്പെക്ടേറ്റ് ചെയ്താലേ കാണാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്തായാലും സ്വന്തം മാച്ച് വൈൻഡപ്പാണ് പറഞ്ഞത്. നമ്മൾ കമൻറ്റ് വായിച്ചുകൊണ്ട് ഇന്ന് മൊത്തം വായിക്കേണ്ടി വരും. നിങ്ങളുടെ അതേ ഫീലിംഗ് ആണോ? ഇല്ല, അതിനേക്കാളും ടോക്സിക്കായ ഫീലിംഗ് ആണ് എൻ്റേത്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ സ്ട്രീൻ ചെയ്ത് ഇതിന് ഒരു വിലയില്ലാത്ത അവസ്ഥയായി പോയില്ലേ. സോ എന്തായാലും ക്ഷമിക്കുക എല്ലാവരും. ഗ്രൂപ്പിൻ്റെ പേരിൽ പബ്ജി മൊബൈൽ കേരള ഫേസ്ബുക്ക് ഗ്രൂപ്പിൻ്റെ പേരിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഈ വണ്ടി ഇടിച്ച് വെടികൊണ്ട് മരിച്ച് മരണത്തോട് കീഴടങ്ങിയ, ധീരമായി മരണത്തോട് കീഴടങ്ങിയ എല്ലാ പ്ലേയേഴ്സിനോടും പബ്ജി മൊബൈൽ കേരള എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ പേരിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിനെതിരെ കറക്റ്റായിട്ടുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് എടുക്കുന്നുണ്ട്. നമ്മുടെ മാച്ച് കാണാനിരുന്ന് നിരാശരായിപ്പോയവർക്ക് വേണ്ടിയോടും ക്ഷമ ചോദിച്ചുകൊണ്ട് നിർത്തുകയാണ്. സോ താങ്ക് യു എവരിബഡി. വീണ്ടും നാളത്തെ മാച്ചസിൽ കാണാം. ഇന്നത്തെ അടുത്ത മാച്ച് സ്ട്രീം ചെയ്യാൻ നിർവാഹമില്ല, ക്ഷമിക്കണം. സോ താങ്ക് യു എവരിബഡി. ഗുഡ് നൈറ്റ്. ബൈ ബൈ.